മറക്കാത്ത അധ്യാപകരും ഒരിക്കലും മറക്കാനാവാത്ത അധ്യാപകരും സഹൃദയം നമുക്ക് നൽകിയിട്ടുണ്ട്. സൗഹൃദങ്ങളും ഒത്തുചേരലുകളും കലോത്സവങ്ങളും ചില കൊച്ചു പ്രണയങ്ങളും കളികളും ചിരികളും എല്ലാത്തിനും ഒടുവിൽ അകന്നു പോകുമ്പോൾ തിരിച്ചു വരണമെന്ന് കൊതിക്കുന്ന ചില ആഗ്രഹങ്ങളും എല്ലാം കൂടി ഒരു നല്ല കാലഘട്ടമായിരുന്നു അത്. ഹൃദ്യമായിട്ടുള്ള ആ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഒരുമിച്ച് കൂടാനായിട്ടൊരു അവസരം വന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സഹൃദയ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഞാൻ എപ്പോഴും എൻ്റെ സെക്കൻഡ് ഹോമായിട്ട് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് സഹൃദയ. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കയ്യടികൾക്കും ആരവങ്ങൾക്കും ഒന്നും സമയമില്ല, അതിന് പറ്റിയ പരിമിതികളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ തന്നെ സഹൃദയെ വ്യക്തമായ വീക്ഷണങ്ങളോടെയും കാഴ്ചപ്പാടുകളിലൂടെയും ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിസ് അച്ഛനെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ടൈറ്റസ് അച്ഛനാണ്. ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം സിലിച്ചാറിൽ നിന്നും അച്ഛൻ ഇന്ന് ഓൺലൈൻ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറേ വർഷങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലെ പ്രയത്നങ്ങളെല്ലാം സഹൃദയക്ക് വേണ്ടിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു കലോത്സവത്തിൻ്റെ സമയങ്ങളിലൊക്കെ കലോത്സവ വേദികളിലൊക്കെ അച്ഛൻ എപ്പോഴും കുട്ടികളോടൊപ്പമായിരുന്നു. അത് എത്ര രാത്രിയായാലും പ്രോഗ്രാം എത്ര വൈകിയാലും അച്ഛൻ എപ്പോഴും സ്നേഹമായിട്ടും ഒരു പ്രോത്സാഹനമായും കരുതലായും എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി എത്തിച്ചേരുന്നിരിക്കുന്ന അച്ഛനെ ഇന്ന് സ്വാഗതം ചെയ്യാൻ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഹൃദ്യമായി ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിൻസിപ്പൽ ജെൻസൺ സാർ. ജെൻസൺ സാർ ഇന്ന് ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് പ്രമുഖ പ്രഭാഷണം നടത്താനായിട്ടാണ് എത്തിയിരിക്കുന്നത്. സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനോടും പ്രിൻസിപ്പലിനോടും ചേർന്ന് നിന്നുകൊണ്ട് സഹൃദയയുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽസ് റാണി മാം ആൻഡ് മാത്യു സാർ, രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഫിനാൻസ് ഡയറക്ടർ, സഹൃദയയുടെ ഫിനാൻസ് ഡയറക്ടർ ആയിട്ടുള്ള ഷാജു അച്ഛനാണ്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സഹൃദയയുടെ സ്പാർക്ക്ലെറ്റ്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സിൽജോ ചേട്ടനാണ്. ചേട്ടന് ചില ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, എങ്കിലും അയാളുടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സിൽജോ ചേട്ടനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹൃദയയുടെ സ്പാർക്ക്ലെറ്റ്സ് അലുമിനി അസോസിയേഷന്റെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ എച്ച് ഒ ഡിസ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരെയുമാണ്. എപ്പോഴും ഒന്നിച്ചായിരിക്കണം, അകലങ്ങളിലാണെങ്കിലും അരികിലായിരിക്കണം എന്ന് കൊതിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ഓൺലൈൻ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സഹൃദയങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ സഹൃദയൻ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Aparna. You could not be more right in saying that distance only makes the heart grow fonder. Moving on to the more official side of things, I would now like to invite members of the executive body to discuss the leaps and bounds that Sparklets as an alumni association has grown. And to take this matter to task, I invite Ms. Vaishnavi AR, Secretary of Sparklets Alumni Association, to present the annual report. Good morning to one and all present here. So it's my duty to present the report of previous meeting. Sparklets Sahrudaya Alumni Association 2019-20. The annual general body meeting of Sparklets Sahrudaya Alumni Association
was held on 14th December 2019, organized by Human Excellence Department. The date was as per the decision made in the previous general meeting, that is, second Saturday of December month annually. Parklet Sahrdaya Alumni Association 2019-20 started with formal registration of alumni from 9:30 a.m. The registration team was headed by Alumni Association committee members, accompanied by faculty members of each department. All alumni were greeted in person with a welcome drink. The formal meeting started at 10:45 a.m. with a prayer by Ms. Aparna, Alumni Vice President. The welcome speech was delivered by Mr. Siljo P. Antony, Alumni President, followed by presidential address by Reverend Father Dr. Davies Chenginiyadan, Executive Director, SCAS. The guest of honor was Dr. Sister Lisita CHF, Founder Principal of SCAS, inaugurated the meeting by lamp lighting and inaugural address. Ms. Vaishnavi AR, Alumni Acting Secretary, presented the previous year report, followed by the bylaw presentation by Ms. Aparna, Alumni Vice President. Dr. P.O. Jensen, Principal, SCAS, delivered a fruitful message to the alumni and announced the name of elected Alumni Association office bearers for the coming year too. In addition to alumni, coordinates from each batch were also elected. SCAS Principal also discussed on various aspects of registering our Sparklet Sahrdaya Alumni Association under Travancore Kochi Literary and Scientific Charitable Society. All the registration procedures and formalities, as the society was taken care by our academic staff, Mr. Joshi Antony. Dr. Rani M.J., Vice Principal SCAS, extended a felicitation on the significance of alumni reunion for the growth of the institution and the individual. Vote of thanks was given by Mr. Tinu Antony, Alumni Treasurer. The cultural program was hosted by Ms. Jispriya, Alumni Executive Members. 162 alumni members attended the meet. As part of entertainment program, fun games were organized for the audience and prizes were distributed. A Malayalam melodious song sung by Mr. Jobin, alumni member, and an energetic song by Ms. Jispriya. A delicious lunch was saved for all the alumni members at the end of alumni reunion. Sparklet's Alumni Association 2019-20 was a teamwork of HED and Alumni Association committee members. This, however, possible due to proper effective guidance by SCAS Vice Principal. The spectacular and awesome day ended with memories to cherish with new hopes. It was the day full of enjoyment, enthusiasm, sharing an immense pleasure. Even group photos. So on behalf of everyone in the meeting, I submit this report to SCAS Principal to pass the same. Okay, any clarifications? Any clarifications or suggestions on this minutes? I think everything is clear. So we can pass this minute. Okay? Okay, please give me a clap for that. Thank you. Thank you so much for that excellent report on the activities of the Alumni Association, Vaishnavi. Moving on, let's discuss brass tacks. And I invite Tinu Antony, the treasurer of Sparklets, to give us an insight on the accounting. Good morning, all. Respected Father Shaju Chiriyat, Father Davis Chenginiyadan, Father Titus, and Vice Principal and Principal, I am here to present the income and expenses of Alumni Fund. First, let's discuss about the income. The income means the collected amount from the students. Batch 2013-16, 62,000 rupees. And 2014 to 2017, 1,01,250. 2015 to 18, 85,500. 2016-19, 31,000. 2017-20, 6,500.
total we have 2,86,250 as our income, and expenses, food expenses to all students meet, we have 68,750. Decoration items 3,260. Printing expenses we have 4,800. Alumni registration expenses we have 5,550. Postage, photo and phone charge, etc., we have 4,500. Refreshment expenses 3,750. Traveling expenses 1,750. Website expenses 6,000. Total we have expenses of 98,360, and we have balance 2,86,250 minus 98,360, that is 1,87,890. Now we have cash in hand as 37,890 and cash at bank as 1,50,000. Thank you so much, Tenu. I now invite Mr. Abel Michael, Joint Secretary of Sparklets, to present the bylaws. Respected all. Okay, the accounts, is it clear to all of you? So can we pass that accounts of the last year? Yes, sir. If there is no doubt, then you please give me a clap. Okay, thank you, thank you. Good morning all. This is the updated bylaw of the Alumni Association of SCAS. Under the Travancore Cochin Literary and Scientific Charitable Societies, TCL and SCS Act 1955, under the name of Sparklets Sahrudaya Alumni Association, dated 14th December 2019. The office bearers, the present office bearers are Siljo Paul as the chairman cum president, Vaishnavi as the secretary, Tinu Antony as the treasurer, Aparna James as the Vice President, Abel T. Michael as the Joint Secretary, Abhijit Bose and Jispriya George as the Executive Members, Principal and the Executive Director as the ex-officios. The registered office of the association be at Sahrudaya College of Advanced Studies, room number 16, bar 148, Kodagara Gram Panchayat, Kodagara, Thrissur District. The aims and objectives: develop mutual love and fraternity among the members of the association, to mold a new generation in integrity of virtues and in maturity of values, and to form them in true wisdom according to their God-given talents for the welfare of the human beings, to conduct charitable works for the being of mankind, to conduct philanthropic activities helping, such as helping cancer patients, provide financial assistance to victims of natural calamities like flood, drought, etc., to promote education, skills, development, entrepreneurship, and activities beneficial to the members. The membership shall consist of all program completed students of Sahrudaya College of Advanced Studies, Kodagra. An association member shall pay an annual subscription of rupees 100 or an entrance fees of rupees 100 towards such membership. All mandatory members are already mentioned. The membership register: the association shall maintain its registered office at its registered office, a register of its members, and shall enter therein within 15 days after admission of the members or the cessation of the membership, as case may be, with the following particulars: the name and address of the member and members, the date on which the member was admitted, the date on which a member ceased to be such a member, cessation of the membership, a person ceased to be member on death or on his or her written resignation, or when she or he has not attended three consecutive meetings of the general body, has failed to pay subscription fee continuously for 6 years, have been found of immorality, theft, mischief, gambling, or conviction in any criminal cases by the government. The rights and privileges of the members: every member shall have an equal right to vote at the annual general body meeting. Every member shall have the right to enjoy and participate in the activities of the association. General body shall consist of all the members of the association, to consider any business brought forward by the governing body, to consider any of the business brought forward which shall be determined to be decided or turned down by simple majority after voting, to decide all other questions
before the general body by simple majority, to elect president, vice president, secretary, joint secretary, treasurer, and executive members by voting. General body meetings will be conducted in November month of every year. Final authority in all matters regarding in the association will be the general body. The meeting of the general body shall be held once in a year. A notice for convening such general body meeting shall be issued to all members by the post or daily newspaper before 10 days. Special general body meeting be convened with a clear notice before 7 days. The quorum in the general body meeting will be 3/4 of the total members. In case the quorum is not completed, the meeting shall be adjourned. The meeting be reconvened next week, same time on same day with the same agenda. The condition of the quorum would deem to have been fulfilled. The governing body, the first governing body shall consist of 9 persons whose names are given in the memorandum of the association. The first governing body shall hold office till the new elections are held. The governing body shall consist of the following office bearers: the executive directors, principal, vice president, president, general secretary, joint secretary, treasurer, and other committee members, and any other members nominated by the director. The members of the governing body shall hold office for 1 year. The governing body shall be responsible for making such amendments, any necessary amendments in the bylaw or the constitution or name or location of the association with a majority of 3/4 of the total members. The ordinary term of the governing body will be 1 year, after which election will be held. In case the election does not take place after 1 year for any reason whatever, the office bearers of the previous shall continue to act as such for a period of maximum 1 year, approval of the general body. The election shall be held once in a year. No member shall be eligible to cast his or her vote in any election if he in arrays of his or her subscription or other shall be questioned or audited in the general body meeting of the association. Voting in all elections of the society be through secret ballot or simple method by runs by hands. The powers, the work for the coordination of general body members of the society, cultivate spirit of cooperation among members, take disciplinary action against who lead the association against its goodwill, if necessary, suspend or expel a member from association as part of disciplinary action, collect written explanation from members to invest the funds of the associations in any such things, shall make future plans and programs and activities, to terminate members as per the regulation, to appoint new members as per the regulations. The governing body shall meet at least once in 3 months, to hold meeting of the general body at least once in 3 months, to exercise all such powers of the association as are required to be exercised by the association in the general meeting. Within 14 days from the date of the meeting of the new general body, the balance sheet and the report shall be submitted to the registered office. Any office bearer or a member or the governing body may be removed from the office of the association if no confidence motion is preceded against incumbent by at least simple majority of the general body. The amendment to bylaws shall only be passed by the resolution of the meeting of the general body in which a quorum is present by a vote not less than 2/3 of the members present there. Cash book, membership register, day book, ledger, and minutes book shall be properly maintained. Subscription, membership fee, donation, special contribution, grant in aid, gifts, local donations are the sources of income. The expenditure may be inquired for philanthropic and charitable activities, financial assistance to financially backward students, attainment of objectives and elite purposes of the association. The clarified chartered accountant or auditor appointed by the governing body shall audit the accounts of the association annually. The account of the association shall be opened in any nationalized or scheduled bank and shall be operated by the executive director and any other member of the governing body. The association shall not be dissolved without the concurrence of the Kerala state government. In the event of winding up, all assets and liabilities shall be transferred to apex body or the government of Kerala. We declare that this is a true copy of the memorandum and bylaw approved in the meeting conducted on 14th December 2019. Thank you.
will there be a ratification from the side of the thank you so much Abil for that deep and detailed explanation of the bylaws. Moving on, we now reach the presidential address, and I would like to invite the bastion of our endeavors at Sahardaya College of Advanced Studies, Reverend Dr. Davis Chenganadian, to address the gathering with the presidential address. Dear respected Jensa sir and the vice principals, Dr. Rani MJ, Dr. Matthew Paul, and Reverend Father Titus, Reverend Father Shaju, and dear all faculty members, staff members, especially Sparklet Alumni Association executives, President Mr. Siljo, Secretary Vaishnavi, Treasurer Tino, Abarna, Jispriya, Abjit, Abil, and all dear friends, especially Agrim, Sparklet members. ഒത്തിരിയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെയാണ് സഹൃദയുടെ ഈ അലുമിനി അസോസിയേഷൻ നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുക. അതിലേറെ സന്തോഷമുണ്ട് ടൈറ്റസ് അച്ഛൻ നമ്മോടൊപ്പം ഇപ്പോൾ. പ്രത്യേകിച്ചും നിങ്ങളുടെ ആ ഒരു വളർച്ചയിലും നിങ്ങളുടെ സ്നേഹത്തിലും സഹൃദയ എന്താണെന്നും എങ്ങനെയായിരിക്കണമെന്നും വിഭാവന ചെയ്തുകൊണ്ടാണ് ടൈറ്റസ് അച്ഛൻ ഇത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുക. അത് അച്ഛന് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതാണ്. നമ്മൾ ഇവിടം വരെ എത്തി, ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വലിയൊരു ദീർഘവീക്ഷണം ഫലദായകമായ രീതിയിലാണ് അച്ഛനിത് കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ അവസരത്തിൽ ഇതിൻ്റെ സംഘടന എല്ലാവരോടും, പ്രത്യേകിച്ചും സവിത, അതുപോലെ തന്നെ HED വിഭാഗത്തിലെ ഒത്തിരിയേറെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്പാർക്ക്ലെറ്റ്സിൻ്റെ എക്സിക്യൂട്ടീവ്സ്, കുറച്ച് നാളുകളായി ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ വേണം, എന്ത് ചെയ്യണം എന്നുള്ള വലിയ ഒരു ഒരുക്കം തന്നെ നടത്തിയിട്ടുണ്ട്. സഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ചരിത്രം സഹൃദയക്ക് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്പാർക്ക്ലെറ്റ്സിൻ്റെ എയിമും അത് തന്നെയാണ്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, അത് ഒന്നു ചേർന്നതാണല്ലോ ഹെയർ സ്റ്റോറി ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറി ഹിസ്റ്ററി. അപ്പൊ ആ ചരിത്രപരമായിട്ടുള്ള ഒന്നിനെ കൂട്ടിച്ചേർത്ത് വെക്കുക സഹൃദയുടെ ഒരു ദൗത്യമാണ്. അതാണ് ഈ അലുമിനൈ സ്പാർക്ക്ലെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നമ്മൾ പഠിച്ചു പോയിട്ടുള്ളവരും പഠിക്കുന്നവരും പഠിക്കാനിരിക്കുന്നവരുമായ എല്ലാവരെയും ഓർക്കുകയും സ്നേഹത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന വലിയ ഹൃദയം നമുക്കുണ്ടായിരിക്കുക. അതാണ് തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പേട്രൺ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആണ്. അപ്പോൾ ആ തിരുഹൃദയത്തോട് സഹൃദയ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്, തിരുവിഷ്ടം നടത്തപ്പെടണം, നടപ്പാക്കപ്പെടണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ഹൃദയങ്ങളുടെ ഒരുമിച്ച് ചേരലാണ് സ്പാർക്ക്ലെറ്റ്സ് അലുമിനി അസോസിയേഷൻ. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങളുടെ നന്മകൾ, നിങ്ങൾ ഒത്തിരിയേറെ വലിയ വലിയ മേഖലകളിലേക്കും നിങ്ങൾ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കളായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള നിങ്ങളെ പോലുള്ളവരുടെ വലിയ ഒരു പരിശ്രമങ്ങളും അധ്വാനങ്ങളും വീണ്ടും ഒന്നിപ്പിക്കുക എന്നുകൂടി ഒരു ലക്ഷ്യമുണ്ട് സ്പാർക്ക്ലെറ്റ്സിന്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര പ്രചോദനം നൽകാനും നിങ്ങൾക്ക് കഴിയും. ടൈറ്റസ് അച്ഛൻ ഇതെല്ലാം ഭംഗിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന എനിക്കറിയാം. ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രസന്റ് ആകാതെ പോയത്. പ്രത്യേകമായിട്ടും നിങ്ങളേവരെയും നന്ദിയോടും കൃതജ്ഞതയോടും ഓർക്കുകയാണ്, എല്ലാവിധ ഭാവുകളും തരികയാണ്. സഹൃദയോടൊപ്പം ഉണ്ടാകണം. സഹൃദയ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയില് വലിയ ഒരു വഴികാട്ടിയായിരുന്നു, ഒരു വിളക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് അഗ്രീമൊക്കെ പലവട്ടം ഇതിനകം ഇവിടെ വന്ന് എന്താ പറയാ, ഒരു ഓൾഡ് സ്റ്റുഡൻറ് എന്ന നിലയ്ക്കല്ല, ഒരു വലിയ ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് തന്നെ ഒത്തിരിയേറെ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം അഗ്രീം തൻ്റെ സേവന കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളും പല പ്രാവശ്യം ഇവിടെ വരണം.
നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സഹായം ഇവിടെ ഉണ്ടാകണം. സഹൃദയെ വളർത്തണം. നിങ്ങൾ 3 വർഷമോ 4 വർഷമോ ഇവിടെ പഠിച്ച് വലുതായവരാണ്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിവിളക്കായിട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ പഠിപ്പിക്കുന്നവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രചോദനം നൽകിയ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റനൻസ് സ്റ്റാഫ് അംഗങ്ങൾ, ഓരോരുത്തരും നിങ്ങളെ വളർത്തിയിട്ടുണ്ട്. സഹൃദയയിലെ ഓരോ എന്താ പറയുക ഉദ്യാനങ്ങളുടെയും അത് തന്നെ നമ്മളുടെ ആ സ്പേസ്, ആ ടൈം ഒത്തിരിയേറെ നിങ്ങളെ വളർത്തിയിട്ടുണ്ട്. അത് വളരെ നന്ദിയോടുകൂടെ കൃതജ്ഞയോടുകൂടെ ഓർക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് Reverend Dr. David Chengriyadan. I do believe that there could not be a better way to put it. In fact, you are absolutely right. To be a Sahardayan is to be a person with a good heart. And wherever we go, we promise to uphold this great institution's name and share our good heart, like the Sacred Heart of Jesus, with the world. Moving on, they say that great institutions are not built on brick and mortar, but rather on the imagination of visionary leaders. Great institutions like Sahardaya was also built on the imagination and hard work of a visionary leader. It gives me great pleasure in inviting our beloved Reverend Father Titus Kattuparamal, former and founding executive director of Sahardaya College of Advanced Studies, Kodagara. Father, I invite you to deliver the inaugural address. സഹൃദയരെ, ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഈ അലുമ്നൈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം നിർവഹിക്കുവാനും സാധിക്കുന്നതിൽ ആദ്യമേ തന്നെ ഈ വർഷത്തെ ഈ പൂർവ വിദ്യാർത്ഥി സംഘടനയുടെ ഈ മീറ്റിംഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഞാൻ നിർവഹിക്കുകയാണ്. ഇത് ഏറ്റവും മംഗളകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ സഹൃദയയിൽ നിന്ന് കൊടകരയിൽ നിന്ന് കുറച്ച് ദൂരെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായ ത്രിപുര, മിസോറാം, ആസാം എന്നീ പ്രദേശത്ത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ട്രൈബൽ ആളുകളുടെ ഇടയിൽ ആണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ സഹൃദയയുടെ നമ്മുടെ കോളേജിൻ്റെ ഏതൊരു കാര്യത്തിലും അതിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ അതിൻ്റെ ഉയർച്ചയിലും ഈവൻ അതിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പങ്കുചേരുവാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ തെങ്ങി നിറഞ്ഞു വരുന്നുണ്ട്. ഓരോരുത്തരൊക്കെ കാണും. കാരണം ആദ്യം മുതൽ നമ്മുടെ ഈ കോളേജ് വളർത്തിക്കൊണ്ടു വന്നതിൽ, ഇപ്പോൾ അതിൻ്റെ നന്മ നിലനിർത്തുന്നതിൽ വിദ്യാർത്ഥികളായിരുന്ന നിങ്ങൾക്ക് വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. സഹൃദയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കെട്ടിടമോ മറ്റ് സംവിധാനങ്ങളോ ഫെസിലിറ്റിയോ ഒന്നല്ല, അതവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവിടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥരുടെ ഒരു സംഗമമാണ്. നിങ്ങൾ പല വിധത്തിലും വളർന്ന് വലിയ മക്കളായിട്ട് തീർന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും വലിയ സന്തോഷവാന്മാരാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും. ആദ്യമേ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ ഓർക്കുകയും പ്രത്യേകമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ വിധത്തിൽ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും രാഷ്ട്രത്തെയും ഒക്കെ നന്മയിലേക്ക് നയിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സഹൃദയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ആൻ ഇൻ്റലിജൻ്റ് ഹാർട്ട്. സഹൃദയുടെ ഡെഫിനിഷൻ നമ്മൾ അതാണ് പറയുന്നത്, ആൻ ഇൻ്റലിജൻ്റ് ഹാർട്ട്. ബുദ്ധിയും ഹൃദയവും തലച്ചോറും ഹൃദയവും ഒന്നിച്ചു ചേരുന്നു, അതാണ് സഹൃദയൻ. അതുകൊണ്ട് തീർച്ചയായും സഹൃദയ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് നമുക്കൊരു ജോലി ലഭിക്കുക, പ്രൊഫഷണലി നമ്മൾ
മികച്ചവരായി തീരുക എന്നതിലുപരി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും അതുപോലെ തന്നെ രാഷ്ട്രത്തിലും ഏറ്റവും ഭംഗിയായിട്ട് ഇടപെടുവാൻ വിജയിക്കുവാൻ പ്രതിബന്ധങ്ങളെ അതുപോലെ തന്നെ തടസ്സങ്ങളെ അതിനെ കൈകാര്യം ചെയ്യുവാൻ ശക്തരായിട്ടുള്ള ഒരു അഗ്നി സ്ഫുല്ലിംഗങ്ങൾ, അതാണ് സ്പാർക്ക്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. അഗ്നി പന്തങ്ങളെന്നോ തീ പന്തങ്ങളെന്നോ ഒരു തീവ്രമായ ഭാഷയിൽ പറയാമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് കുറെ കൂടി നമുക്ക് എല്ലാവർക്കും കുറെ കൂടി സ്വീകാര്യമായ അഗ്നി സ്ഫുല്ലിംഗങ്ങൾ, അതാണ് സ്പാർക്ക്ലെറ്റ്സിന്റെ അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ സഹൃദയയിൽ പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന ഓരോ വ്യക്തിയും കുടുംബത്തിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ അഗ്നി സ്ഫുല്ലിംഗങ്ങളായിട്ട്, നന്മയുടെ അഗ്നി സ്ഫുല്ലിംഗങ്ങളായിട്ട് മാറണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ ഓർക്കുന്നു ആദ്യകാലത്തെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് പറയുകയുണ്ടായി, നമുക്ക് പരസ്പരം സഹായിക്കാവുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ടാകണം. ഒരു പക്ഷേ പഠനത്തിനാകാം, അതല്ലെങ്കിൽ ജോലി ലഭിക്കാനാകാം, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാനാകാം. അതിന് നമുക്കൊരു സംവിധാനം വേണം. അതിന് നമ്മൾ സ്കാസ് കണക്ട് എന്ന പേരിൽ ഒരു സംവിധാനം ഈ അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ജോലി ലഭിക്കാനായിട്ട് നമ്മുടെ സഹപാഠികളെ പരസ്പരം സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു കാര്യമായിരുന്നു. അതിപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കാസ് കണക്ട്, നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്ന, നന്മയിൽ ഒന്നിപ്പിക്കുന്ന സംവിധാനങ്ങളായി നമ്മുടെ ഈ അലുമിനി അസോസിയേഷൻ സ്പാർക്ക്ലെറ്റ്സ് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദീർഘമായിട്ടുള്ള വാക്കുകൾക്ക് പ്രസംഗങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം ഇതിനോടകം പൂർത്തിയായി. നിങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ പല സൂം മീറ്റിങ്ങിലൊക്കെ നമുക്ക് ചില ഓപ്ഷൻ ഉണ്ട്, എല്ലാവരെയും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മെയിൻ ഗ്രൂപ്പിലെ ആളുകളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും എൻ്റെ സ്വരം ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ നന്മയും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. ഓരോരുത്തരും ഓരോ സ്റ്റോറിയാണ്, ഓരോരുത്തരും ഓരോ സംഭവമാണ്. ഒരു ഒരാളെ കാണുമ്പോൾ ഒരായിരം ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത്. ഇപ്പോഴത് എല്ലാം ഓർക്കുമ്പോൾ ഒരു വലിയ അഭിമാനത്തിന്റെ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓരോരുത്തർ വിളിക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങൾ അന്നായിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് നൽകുന്നത്. നിങ്ങൾ നല്ലവരായിരുന്നു, എന്നും നന്മയുള്ളവരായി നല്ലവരായി കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിലും സഹൃദയയുടെ അഗ്നി സ്ഫുല്ലിംഗങ്ങളായിട്ട് തീരട്ടെ, മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവരെയും, ഡേവിസ് അച്ഛനെയും അതുപോലെ തന്നെ ജെൻസൺ സാറിനെയും മറ്റ് അധ്യാപകരെയും നമ്മുടെ അലുമിനി അസോസിയേഷനിൽപ്പെട്ട എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Reverend Father Titus Kattaparambil, for those moving words. Definitely, we cannot emphasize this enough, but you and many others like you from Sahardia are the ones who helped us sketch the first chapter in our stories. And you're absolutely right when you say, once a Sahardian, always a Sahardian. Your life of service will be an inspiration. Each of you, members of faculty from Sahardia College of Advanced Studies, ignite a spark in us. And thank you for igniting that spark in us. When you think about college, you think about experience and you think about all the little things that you've done, good, bad, and ugly. And there are so many memories, there are so many nostalgias that you have to go through. When we discuss all of these things, we could spend days and hours talking about it. However, due to the limitation of time, we've selected a few people to share their experiences both inside and outside the campuses. So, without further ado, I would like to invite the first person who would be talking about their experience. And I invite Mr. Michael George, a member of the Sparklets Alumni Association, to share his experience. Mr. Michael, I cordially invite you to the forefront. ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛ, ഉദ്ഘാടനം നിർവഹിച്ച ടൈറ്റസ് അച്ഛ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, മൈ ഡിയർ ഫാക്കൾട്ടീസ് ആൻഡ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വളരെയധികം സന്തോഷമുണ്ട്
ഈയൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതില് ടൈറ്റസ് അച്ഛനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അച്ഛനെ. അപ്പോ കണ്ടതിൽ വളരെ സന്തോഷം. ആദ്യത്തെ ബാച്ച് ആണ് 2012-2015. അപ്പോ ഗോൾഡൻ ബാച്ച്, വളരെയധികം സന്തോഷമുണ്ട്. 3 വർഷം പഠിച്ചതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഈ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ. ആകെ 4 ബാച്ച് ഉണ്ടായിരുന്നുള്ളൂ, ബികോം, BBA, സൈക്കോളജി, BCA. 109 സ്റ്റുഡൻസ്, 6 ഫാക്കൽറ്റീസ്, ഞങ്ങളുടെ അച്ഛൻ ടൈറ്റസ് അച്ഛൻ, പിന്നെ ഓഫീസ് സ്റ്റാഫ് ചേച്ചി ചേച്ചി, അങ്ങനെ ഒരുപാട്. ഒരു ചെറിയൊരു ഫാമിലിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ സ്കാസ് ഫാമിലി ഇപ്പോ എവിടെ നിൽക്കുന്ന കാണുമ്പോൾ വളരെ വളരെയധികം സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് പഠിപ്പിച്ചു തന്ന കുറച്ച് ഫാക്കൽറ്റീസ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് ഫാക്കൽറ്റീസ്. അവരുടെ പേരെടുത്ത് പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സുജ മാം, റീന മിസ്, പോൾസൺ സാർ, വർഗീസ് സാർ, ആരാധിക മാം, രജനി മാം, പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന പ്രിറ്റി മാം, പിന്നെ ജിജി ചേച്ചി ഉണ്ടായിരുന്നു, വർഗീസ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോ ഒരുപാട് പേര് ഞങ്ങളെ വളർച്ചയിൽ ഒരുപാട് സഹായങ്ങൾ സഹായിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും. അപ്പൊ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പോ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, ഒരു അച്ഛൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. അപ്പോ ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര നല്ല രീതിയിൽ, ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ആ പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാന്നൊക്കെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കണം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഞാനിപ്പോ യൂറോപ്പിലാണ്, ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീസിസ്. ഐ ആം ഡൂയിങ് മൈ തീസിസ്. പിന്നെ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. അപ്പോ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, അലുമിനിയത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകാൻ ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മൈക്കൽ. And there is something that you said that really struck very close to home. You said that you walked into a small institution of 150 odd people or 150 odd students or 120 odd students with a few faculty members. I would like to just remind you that today we are an institution with, I believe, more than 120 or maybe close to 150 faculty members alone. And that is the growth that Sahadya has had. And that is because thousands of people have taken faith in the institution that is Sahardia. And that faith comes from students like you going and letting the name of the institution shine far and wide across the globe. And it is almost like the biblical story of Father Abraham, who had many sons. And there is a belief that we are all sons of an Abraham. And I'm sure that a few years or a few decades down the line, there will be so many Sahardians who will be conquering so many facets of the world, may it be governance, policy, healthcare, or who knows, maybe a Sahardian will someday be on the moon. So, talking about moonshots, I would like to invite Miss Hira VS, an alumni member of Sparklets. Now, Hira is an exceptional individual with exceptional ability, and she would like to share her exceptional story in the form of a poem. And I suggest that you mute your mics and open your hearts to listen to what Miss Hira has to say. So without further ado, Ms. Hira, I invite you to recite your poem. ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹീര VS, BA മലയാളം 2020 പാസ് ഔട്ടാണ്. ഇപ്പോൾ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ വുമൻസ് കോളേജിൽ MA മലയാളം സ്റ്റുഡൻ്റ് ആണ്. ആദ്യമേ തന്നെ സഹൃദയയുടെ ഈ ഒരു അരികലാകലിലേക്ക് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. എൻ്റെ സാന്നിധ്യവും ഇവിടെ ശബ്ദം കൊണ്ട് രേഖപ്പെടുത്താൻ
അവസരമൊരുക്കി തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. സഹൃദയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഓർമ്മകളുണ്ട്. എന്നെ സഹൃദയം സ്വീകരിക്കുകയും 3 വർഷം അഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷവും ഇപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഓർമ്മയാണ് സഹൃദയ. എനിക്ക് എൻ്റെ എല്ലാ അധ്യാപകരെയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും എൻ്റെ സഹൃദയ കോളേജിനെയും അവിടുത്തെ നല്ല ഓർമ്മകളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, ഒന്നുകൂടി അതിനെയെല്ലാം ഓർത്തെടുക്കാൻ ഒരവസരമൊരുക്കി തന്ന ഈ ഒരു ചടങ്ങിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിലെ ഏതാനും ചില വരികൾ നിങ്ങൾക്കായി ഞാൻ ചൊല്ലുന്നു. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ, അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ, അക്ഷരപ്പിച്ച നടന്നു നിലാവിലെ നീലവാനം പോലെ, ഞാനൂറി നിന്നൊരാ നാദമൂകാജലം എന്നിലലിഞ്ഞു പോ. മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. വിൺപൊക്കത്തിലെന്നെയെടുത്തുയർത്തും വൻപ്, സ്വൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും, എൻ മണമൊക്കെയുണ്ണിക്കെന്നു പൂവുകൾ, ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ, നീ വിളക്കാവുകെന്നർക്ക് ചന്ദ്രാനലർ, താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ. എൻ മണമൊക്കെയുണ്ണിക്കെന്നു പൂവുകൾ, ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ, നീ വിളക്കാവുകെന്നർക്ക് ചന്ദ്രാനലർ, താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ. മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം, എൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതിസാധകം. ഏവർക്കും സഹൃദയം നന്ദി. Thank you so much, Hira, for those moving words recited in such beautiful poetry. It can almost be argued that Hira is the embodiment of what a true Sahrdayan of the highest potential can be. For those of you who know Hira's story, you will know the challenges that she has had to overcome in life. And while Sahrdaya would have been the perfect home for her to face the challenges of life and learn how to face the challenges of life, it cannot be understated that the contribution that she has given in the form of hope, in the form of inspiration, will go on to change lives forever. I just want to say once again, thank you, Hira, for that beautiful and moving rendition. For those of you who do not know, I suggest you reach out to Hira and hear a little more about her story. That being said, it gives me great pride and privilege in inviting Miss Akhila S. Nair, member of Sparklets, an alumni member of Sparklets, pass out of the 2018 batch, and a personal friend to share her experience. Thank you, Agram. Respected dignitaries present here, my teachers, non-teaching staff, seniors, and my fellow batchmates. I'm Akhila S. Nair, BSc Psychology graduate, 2019 batch. And I'm currently pursuing my majors in clinical psychology from Amity University and working as a research intern in All India Institute of Medical Sciences, New Delhi and Delhi University. And it's so good to see all of you because we've had so many moments, so many memories, so many experiences and learning
to take place. So basically from 2016 when I joined my college, it's been a learning experience. Every step has been a lesson to take away. And I would like to reflect on a few memories, which will be definitely my first go would be D-Zone, Interzone. It was a platform of teamwork, spirit, loyalty to college, and so many cultural, witnessing so many cultural platforms. And I got lucky and I got a chance to participate in one of the most intense and hardworking platforms, Drama. And we were competing against colleges which were 100 years old with 100 years of experience. And we were so new. But I think Titus' father was there always with us. And he was like, you can do it. So we somehow had a winning streak as well. And being from psychology background, I always had my doubts when I first started participating for Management Fest. But I think my teachers were the ones who told me that, Akhila, you can do it. And I also had my senior, Akram Prakash, who mentored me. And also, I would like to mention my friend, Bright Sebastian, who was there. We were the first two people who went for best manager from our batch. And it's been amazing, like how since then we have all grown, and we have had so many awards and recognitions, and we made Sahatya proud in so many platforms. And then I would like to definitely mention my department, psychology, because psychology department has given me so much of training, whether it be it in dissertation, academic wise, it has made me grow into a person academically and personally. Verghese sir here, because there have been so many instances where he has stood up for the department, for our facilities, for our lab, psychology lab facilities, etc. And I think like most of the internships which I have got after my graduation is because of the dissertation work I did in my college. And I would definitely like to thank sir for that. And if I have to mention one quality that I got from Sahardya, I would say that is discipline, because discipline has been something which has made me the person I am right now, and I'm still growing. And I would also like to mention Titus' father, Reverend Father Titus, because he has been a guiding force. Whenever I took a U-turn, or whenever I went into a place where I was like, okay, this is bad for me, he would always guide me and say, Akhila, this is the right path. So it's been amazing to have a mentor like father. And everyone from HR, from Satish sir, Savita ma'am, everyone has given me a platform for enhancing my communication skills from being the person I am. And I would say that I'm proud to say that Sahardya is my alma mater. And I'm a proud Sahardian, and I would do anything for the benefit of the college. And I hope that it turns out to be a university like Titus' father used to say. So all the best for everyone who was there. And thank you so much for giving me opportunities. Thank you. Thank you, Adrian. Thank you, Akhila, for lighting up our day with that very exciting and enlightening trip down memory lane. That was very nostalgic. And you pointed out something very important. You said that Sahardya gave you a discipline, or imbibed a sense of discipline in you. I would like to add a word to that, or a small prefix to that. And I would say that Sahardya in all of us has given us what I would call interdiscipline. Every time that I walked up the staircase to my classroom, there used to be a small quote. It was misquoted. They said it was by B.F. Skinner. It wasn't by B.F. Skinner, but there was a quote and it was attributed to B.F. Skinner. It said, education is what remains after whatever has been learned has been forgotten. I would read this line every day on my way to class, and I never truly understood the meaning of those lines until I left Sahardya, because I realized that being in Sahardya, I just did not study management science, or BBA was my degree. So I did not just study BBA. I also interacted with people from psychology. I went and worked with people from the Malayalam department or the Hindi department. And there was so many chances to work in interdisciplinary streams. And that really has shaped the lives of all of us, I believe. We've all attended those seminars conducted by other departments. We've all had the fortune of interacting with our peers from other departments. And I believe that has given us a holistic approach towards life. And in turn, it has made us more tolerant towards the people around us. And I would just once again like to thank the wonderful members of faculty for facilitating all of this. Moving on, it's time for the big event, the keynote address.
and the election of Alumni Association office bearers. And to do these formalities, I hand the mic over to our beloved principal, Dr. Jensen P.O. Okay, thank you. Respected Executive Director, Reverend Dr. Davis Chengniadan, Chief Guest of the Day, Namgalurikum Priyapetta, Bahumanapetta Titus Acha, Vice Principals, Alumni President, Secretary, Treasurer, other Executive Members, Reverend Father Shaju Chire, the Finance Officer, my dear teachers, non-teaching staff, and my dearest alumni members. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. കൊറോണ സൃഷ്ടിച്ച അകലം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും അകലത്താണെങ്കിലും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ നമുക്കൊരു അവസരം ഇന്ന് കൈവന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറ്, ഞാൻ ജോലി ചെയ്തിരുന്ന പണ്ട് ജോലി ചെയ്തിരുന്ന കോളേജിലായാലും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ കോളേജിലായാലും ഞാൻ ഭാഗഭാക്കായിരുന്ന പല കോളേജിലും അലുമ്നസായി അല്ലെങ്കിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലുമ്പോഴും എന്നെ ആകർഷിക്കാറുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ കീനോട്ട് അഡ്രസ്സിൽ നിങ്ങളോടും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മളുടെ പ്രസൻസ് അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കൽ തന്നെങ്കിലും, അറ്റ്ലീസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്, അറ്റ്മോസ്റ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആവാം, വളരെ സ്ഥാപനത്തിന് വളരെ സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ ആ സ്ഥാപനത്തിൻ്റെ മക്കൾ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിലും വീഴ്ചയിലും തളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ അവരുടെ ഒരു തലോടൽ ഉണ്ടാകുക എന്നുള്ളത് ഏതൊരു സ്ഥാപനത്തിനും അഭിമാന മുഹൂർത്തമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് നോക്കുകയായിരുന്നു എത്ര പേര് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന്. ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കൊറോണ ഒരു വശത്ത് ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്ക് ചെയ്ത് കൂട്ടിയെങ്കിലും കുറച്ച് ഉപകാരങ്ങൾ ആണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഏതൊരു അവസ്ഥയിലിരിക്കുകയായാലും നമുക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം, ഈ മീറ്റിങ്ങുമായിട്ട് സമയം ചെലവഴിക്കാം എന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മളുടെ സ്ഥാപനത്തിനോടുള്ള സ്നേഹം കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു അറ്റൻഡൻസ്, നമ്മളുടെ സാന്നിധ്യം. അത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ആ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ എളുപ്പമായി മാറും. നമുക്കറിയാം, ഒരു ഡിസിഷൻസ് ആർ ഓൾവേസ് വെരി ഈസി വെൻ വിഷൻ ഈസ് ക്ലിയർ. വിഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു മാറ്റമില്ല. അതൊക്കെ ആയിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെയും നിങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അറ്റൻഡൻസ് നമുക്ക് ഉണ്ടാകണം, ഒപ്പം നമ്മൾ പഠിച്ച കലാലയത്തെ ഓർക്കാനുള്ളൊരു ഒരു അവസരം. അതിലൂടെ നമുക്ക് ഈ കലാലയത്തിനോടുള്ള സ്നേഹം തുടർന്നും ജീവിതാന്ത്യം വരെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ കീനോട്ട് അഡ്രസ്സിൽ ഒരു എൻ്റെ ഒരു അഭിപ്രായമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒന്നിച്ചായിരിക്കുക. നമ്മൾ തുടക്കം വെൽക്കം സ്പീച്ചിൽ തൊട്ട് തന്നെ നമ്മളുടെ അപർണ നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്നിച്ചായിരിക്കാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം നമ്മൾ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും കൊറോണ കുറച്ച് അകലമൊക്കെ സൃഷ്ടിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വളരെ വളരെ അകലത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛൻ ഉദ്ഘാടന സന്ദേശം നൽകിയത്. ഏറ്റവും കൂടുതൽ അകലത്തിൽ ഇരുന്നാണ്, ഇന്ത്യയുടെ അതിർത്തികളിൽ ഇരുന്നുകൊണ്ടാണ്. അതുപോലെ നേരത്തെ ഒരു ഷെയറിംഗ് നടത്തിയ നമ്മളുടെ മൈക്കിൾ ലോകത്തിൻ്റെ തന്നെ ഒരു കോണിലിരുന്നു കൊണ്ടാണ് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അങ്ങനെയൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ഒന്നിച്ചായിരിക്കണം എന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ ഒന്നിച്ചായിരുന്നാലും നമുക്ക് നല്ലതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ കോളേജിൽ നിന്ന് മിനിമം ഒരു 10-30 കുട്ടികൾ തന്നെങ്കിലും UKയിലേക്കൊക്കെ പഠിക്കാൻ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അവിടെയായാലും എളുപ്പമല്ല, എപ്പോഴും സഹൃദയയിൽ വന്ന് കണ്ടുമുട്ടുക എന്നുള്ളത്. സോ അവിടെയുള്ള കുട്ടികളായിട്ട് ഈ സ്പാർക്ക്ലെറ്റ്സിൻ്റെ
ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, അവിടെ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും കൂടി അറിയിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ അവസരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അപ്പം സഹൃദയുടെ പേരിൽ ഒരു സെലിബ്രേഷൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇന്ന് അങ്ങനെയുണ്ട്. ഞാൻ ഒരു രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ എന്നെങ്കിലും ഉള്ളവരായിട്ട്, നമ്മളുടെ സഹൃദയം എന്നുള്ളവരായിട്ട് എനിക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് ധാരാളം വരാറുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യു കെയിൽ നിന്ന് ധാരാളം വരാറുണ്ട്. ഓസ്ട്രേലിയൻ സൈഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആ സൈഡിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അഞ്ചോ പത്തോ കുട്ടികളോ ഉള്ളെങ്കിലും നമ്മളുടെ ഈ സഹൃദയയുടെ പേരിൽ നമുക്കൊന്ന് ഒന്നിച്ചു കൂടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഞാൻ ഈ അവസരത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു മെസ്സേജ് പോലെയൊക്കെ കേട്ടിരുന്നു, എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണോ ഇങ്ങനെ മീറ്റിംഗ്. അങ്ങനെ ഒന്നുമല്ല, തീർച്ചയായിട്ടും അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നു ടൈറ്റസ് സച്ചൻ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരു 15-ലോ 16-ലോ അന്ന്, അല്ലെങ്കിൽ 16-ലോ 17-ലോ മറ്റോ അന്നൊരു അലുമിനി മീറ്റിംഗ് കൂടിയിരുന്നു. അതിനുശേഷം 18-19-ലാണ് പിന്നെ നമ്മൾ സ്പാർക്ക്ലെറ്റ്സ് എന്നുള്ളൊരു പേരോടുകൂടി നമ്മൾ ഒന്നിച്ചു കൂടി തുടങ്ങിയത്. 18-19-ലും കൂടി 19-20-ലും കൂടി അൺഫോർച്ചുനേറ്റ്ലി 20-21-ല് നമ്മൾ ആ പറഞ്ഞ ദിവസം ഡിസംബറിലെ സെക്കൻഡ് സാറ്റർഡേ ബിക്കോസ് ഓഫ് ദിസ് COVID-19 നമുക്ക് കൂടാൻ സാധിച്ചില്ല. എന്നാലും നമ്മളെ മുടങ്ങാതെ ഇപ്പോൾ മാർച്ച് 20-ാം തീയതി കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ വെച്ചിരുന്നത്. പക്ഷെ കുറേ കുട്ടികൾക്ക് PSC എക്സാം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പെട്ടെന്ന് ഈ 20-ാം തീയതിയിലേക്ക് നമ്മളൊന്ന് മാറ്റി നമ്മൾ ഇന്നും കൂടുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, വർഷത്തിലൊരു ദിവസം തന്നെങ്കിലും ഇഫ് ഇറ്റ് ഈസ് December 13 എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവീനിയൻ്റ് ഡേ സജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇങ്ങനെ കൂടാനുള്ള ഇങ്ങനത്തെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും വേദികൾ എടുക്കും. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഗ്യാദർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. നേരത്തെ ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചത് എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. ഹീരയുടെ കവിത കേട്ടപ്പോൾ ഞാനിവിടെ വന്ന അന്ന് തൊട്ട് കഴിഞ്ഞ വർഷം വരെ പല പല വേദികളിലായിട്ട് ഹിരയുടെ കവിത കേൾക്കാറുള്ളതാണ്. അഖിലേനിയും ഞാനിവിടെ വന്ന ആ വർഷത്തിൽ ഡി സോൺ അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറൽ ഫെസ്റ്റിൽ ഒരു തീപ്പൊരി പോലെ കിടന്ന് നടന്നാറുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ മൈക്കിളും ഇവിടെ, മൈക്കിളിനെ എനിക്ക് അങ്ങനെ ആസ് എ സ്റ്റുഡൻറ് പരിചയമില്ലെങ്കിലും ഒരുപാട് ഞാൻ കേട്ടു പരിചയമുണ്ട്. ഇപ്പോൾ നേരിട്ട് കേൾക്കാനും സാധിച്ചു. ദാറ്റ് ഈസ് ആ മെസ്സേജൊക്കെ നമ്മളുടെ ശരീരത്തിൽ തട്ടുന്ന പോലെ തന്നെയായിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. നിങ്ങളുടെ ഭാവിയിലേക്കൊക്കെ കൊണ്ടുപോകാവുന്ന വാക്കുകളാണ് മൈക്കിൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ഒന്നും കൂടി റീപ്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഒറ്റ ആദ്യം പറഞ്ഞ അതേ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഗ്യാദർ വൺസ് ഇൻ എ ഇയർ ഇൻ ദി നെയിം ഓഫ് സഹൃദയ. അതാണ് നമ്മളുടെ ഈ സ്പാർക്ക്ലെറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്പാർക്ക്ലെറ്റ്സ് എന്നുള്ള അലുമിനി അല്ലെങ്കിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനെ കൂടെ പല വലിയ വലിയ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളായ ഇപ്പോഴത്തെ പ്രസന്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും സഹൃദയയുടെ അഡ്രസ്സ് പിടിച്ച് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് വരാം. വളരെ സ്നേഹത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. എപ്പോഴൊക്കെ പുറത്തുള്ളവരൊക്കെ ആയാലും എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു അവരൊക്കെ ഇവിടെ വരണം. ഇവിടെ നിങ്ങൾക്ക് ഹാർട്ടി വെൽക്കം ടു ഓൾ ഓഫ് യു വെനെവർ യു ആർ ഫ്രീ ടു കം ഓവർ ഹിയർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്നെ ഒരു ഭാരം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്, അലുമിനി അസോസിയേഷൻ്റെ ഓഫീസ് ബെയറേഴ്സിനെ എലക്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ വരുന്ന കാലത്ത് അലുമിനി അസോസിയേഷനെ വളരെ ഊർജ്ജസ്വലമായി നയിക്കാനുള്ള ഒരു ഭരണസമിതിന്. നേരത്തെ ഇവിടെ അഭിൽ നമ്മളുടെ ബൈലോ പ്രസൻറ്റ് ചെയ്തിരുന്നു. ആ ബൈലോ പ്രകാരം അലുമിനിയുടെ ഒരു എക്സിക്യൂട്ടീവ് ബോഡി നമുക്കുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെയും കൂടി നമ്മൾക്ക് ചെയ്യേണ്ട ബൈലോയ്ക്ക് പുറത്ത് ആയിട്ട് സപ്പോസ് നമ്മളുടെ ഓരോ കൊല്ലത്തിലെയും ആളുകൾ ആ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ പെട്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് അതിലേക്ക് കോപ്റ്റ് ചെയ്യാൻ
നേരത്തെ അതിൽ എന്നെ സൂചിപ്പിച്ചിരുന്നു നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതും കൂടെ നമ്മൾക്ക് അങ്ങനെ വരുന്ന ആളുകളെ നോമിനേറ്റ് ചെയ്യാനും കൂടി നിങ്ങളൊന്ന് ഉദ്ദേശിക്കുക. അപ്പം നമ്മൾക്ക് ഇലക്ഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇലക്ഷൻ ഇതിലുള്ളത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, അങ്ങനെ 5 ഭാരവാഹികൾ, ദെൻ 2 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. ഇത്രയാണ് ഭരണസമിതി. എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സിലെ മെമ്പേഴ്സായിട്ട് കാലാകാലത്തുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രിൻസിപ്പലും, ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പലായിട്ടുള്ള ഞാനും എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. വെന്നവർ നമ്മളുടെ ഈ പ്രിൻസിപ്പലും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കാലാകാലത്തുള്ള ആ കാലത്തുള്ള അവരുടെ ഏത് കാലത്ത് അവർ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറിയെന്നുള്ളൂ. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന 7 അടുത്ത ഒരു ഇലക്ഷൻ വരുന്നവരെ അവർ തന്നെയായിരിക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. നമുക്ക് ആരംഭിക്കല്ലേ ആ പ്രൊസീജിയറും കൂടെ? ഓക്കെ. സോ ആദ്യം നമുക്ക് വേണ്ടത് പ്രസിഡന്റ് പോസ്റ്റിലേക്കാണ്. നമ്മുടെ കഴിഞ്ഞ പ്രസിഡന്റ് സിൽജോ ആയിരുന്നു. പുതിയൊരു പ്രസിഡന്റായിട്ട് ഇന്ന് സിൽജോന് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സിൽജോന്റെ കെയർ ഓഫില് നമുക്ക് ഇവിടെ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് ഒക്കെ, ഒരു അർഹിക്കുന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് തന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിൽജോന്റെ സാന്നിധ്യം ഈ മീറ്റിംഗിൽ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു. മീറ്റിംഗിൽ കയറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോ സിൽജോന്റെ സ്ഥാനത്തേക്ക് പുതിയൊരു പ്രസിഡന്റായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ മൈക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുക, എന്നിട്ടൊന്ന് സജസ്റ്റ് ചെയ്യുക, ആരെങ്കിലും ഒന്ന് സെക്കൻഡ് ചെയ്യുക. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് പ്രസിഡന്റായിട്ട് ആളെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലീസ്. ആർക്ക് വേണമെങ്കിലും പേര് പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, കം ഓൺ. നമുക്ക് പെട്ടെന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കാൻ പറ്റും നമുക്ക്. ഹലോ, ക്യാൻ യു ഹിയർ മീ? യെസ്. ഇതില് 2019 വരെ 5 ബാച്ച് പാസ്ഔട്ട് ആയിട്ടുണ്ട്. അപ്പോ എല്ലാ ബാച്ചും ഓരോ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോ എനിക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളത് ഗോഡ്വിൻ ആണ്. അവൻ ഈസ് നോട്ട് അവൈലബിൾ നൗ. Godwin 2013-16 batch. Okay, Godwin നമ്മുടെ മീറ്റിംഗിൽ പ്രസന്റ് ആണോ? അല്ല, ഈ അല്ല 13-16 ഈസ് ഓൺ ഡ്യൂട്ടി നൗ. യാ ഗോഡ്വിൻ അല്ല ആക്റ്റീവ് അല്ല. ഗോഡ്വിന് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ വേണമെങ്കിൽ തീരുമാനിക്കാം, അങ്ങനെ ആളുടെ പ്രസൻസ് ഇല്ലെങ്കിലും എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിന് ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് നമുക്കിപ്പോ തന്നെ ആലോചിക്കാം. സോറി, ആളുടെ പ്രസൻസ് ഇല്ലാണ്ടാവുമ്പോ ആൾക്ക് സമ്മതാണോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ജനറൽ ബോഡി കൂടുക എന്നുള്ളത് എളുപ്പമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാണെങ്കിൽ ചെയ്യുക, അല്ലെ ഗോഡ്വിൻ തന്നെ മതി എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സെക്കൻഡ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ ഒരു സജഷനും പറയണം. മീറ്റിംഗിൽ ഇല്ലാത്ത ഒരാളെ പ്രസിഡന്റ് ആക്കണോണ്ട് ആർക്കെങ്കിലും വിരോധം ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, കമോൺ, ആരെങ്കിലും ഒന്ന് സെക്കൻഡ് ചെയ്യുക. അങ്ങനെ രണ്ട് ഇത് കിട്ടല് കഴിഞ്ഞു. ഇനി ഗോഡ്വിൻ ഇതിൽ പ്രസന്റ് അല്ല, ഗോഡ്വിൻ ഈ ഡ്യൂട്ടി എടുത്തോളും എന്നുള്ളതും, ഗോഡ്വിൻ പ്രസന്റ് അല്ലാത്ത ഒരാളെ അങ്ങനെ നമ്മൾ പ്രസിഡന്റ് ആക്കണോണ്ട് അതർ പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നും കൂടെ പറയണം. ഒന്ന് മൈക്ക് സ്വിച്ച് ഓൺ ചെയ്യുക. ഒന്ന് ഒരു 3-4 പേര് ഒന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ദിസ് ഈസ് ദി സ്പെഷ്യൽ സിറ്റുവേഷൻ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആരെങ്കിലും കുറച്ച് ആൾക്കാർ ഒന്ന് മൈക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ എളുപ്പമായി.
അതല്ലെങ്കിൽ ഒബ്ജക്ഷൻ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? ഓക്കെ, ഞാൻ പഴയ എൻ്റെ പുറകിലെ നമ്മുടെ പഴയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അവർ ഗോഡ്വിൻ ആയിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. ഗോഡ്വിൻ പ്രസൻ്റ്ലി ഹി ഈസ് ദി മാനേജർ ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇന്ന് അർജൻ്റായിട്ട് ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുക ഉണ്ടാവാം. ഇതിൽ നമ്മുടെ മീറ്റിങ്ങിലേക്ക് കയറാമെന്നാണ് പറഞ്ഞിരുന്നത്, ബട്ട് ഒഫീഷ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കയറാൻ ഇപ്പോഴും സാധിക്കാത്തത്. പുള്ളി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. സോ വി കൻ എലക്ട് ഗോഡ്വിൻ ആസ് ദി പ്രസിഡന്റ് ഓഫ് അലുമ്നി അസോസിയേഷൻ. ഓക്കെ, സെക്രട്ടറി ഒന്ന് നോട്ട് ചെയ്യുന്നു, നോട്ട് ചെയ്യണല്ലേ. ഓക്കെ, ദെൻ കമ്മിങ് ടു വൈസ് പ്രസിഡന്റ്. നമ്മളെ സെക്രട്ടറി മെയിൽ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ സഹൃദയ കോളേജിൽ നിന്ന് ഇറങ്ങണയിലെ ഭൂരിഭാഗവും ഗേൾസ് ആണ്, ഫീമെയിൽ സൈഡിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഫീമെയിൽ സൈഡിൽ നിന്നായിരിക്കും നല്ലത് എന്നും തോന്നുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം. വൈസ് പ്രസിഡന്റ്, I would like to nominate Ms. Akhila S. Nair, Department of Psychology. Okay. Akhila parnadu. Adhe. Akhila S. Nair. Akhila Akhila sthalathu undo appo? Alla, njan parayana illa, aalu Keralathil illa. She is in Delhi. That is why I am asking. Akhila, onnu mic onnu switch on cheythu onnu parneen. Akhila, are you ready? അഖില മീറ്റിംഗിൽ ഇല്ലേ ഇപ്പം? ഐ ബിലീവ് ഷീ ഈസ് ഓൺ അനദർ മീറ്റിംഗ്. ഷീ ജസ്റ്റ് സ്റ്റെപ്ഡ് ഔട്ട് ഫോർ അനദർ മീറ്റിംഗ്. ഓക്കേ, അഖിലയുടെ കോഴ്സ് കഴിയാറായോ? എങ്ങനെയാണ്? ഇപ്പോ ഫസ്റ്റ് ഇയർ അഖില മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കാണുന്നില്ല. കാരണം നമ്മളെ എല്ലാവരും ഔട്ട്സൈഡേഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല. അഖില ഉണ്ടെങ്കിൽ ഞാൻ അഖിലയോട് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. വെദർ ഹി ഈസ് റെഡി, കാരണം അഖില നേരത്തെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് മിസ് അലീന ബാബു ഈസ് ഫ്രം ഹിയർ ഓൾസോ. അലീന, അലീനയുടെ പേര് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ അലീന ബാബു ഈസ് ദി സെക്കൻഡ് ഓപ്ഷൻ. യെസ് സർ. അലീന പ്രസന്റ് ആണോ? യെസ് സർ, ഐ ആം ഹിയർ. ഓക്കെ, സോ ആർ യു റെഡി? ഇസ് നോ പ്രോബ്ലം ഫോർ യു? ഇഫ് ദേർ ആർ നോ അദർ ഓപ്ഷൻസ്, യാ, ഐ വിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, സോ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീനയെ ഒന്ന് സെക്കൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ സെക്കൻഡ് ചെയ്യും. ഓക്കെ, അലീന ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. വീഡിയോ ഒന്ന് ഓൺ ആക്കി അലീന ഒന്ന് ഇതിലൊന്ന് വന്നേ പ്ലീസ്. അലീന, സ്വിച്ച് ഓൺ യുവർ വീഡിയോ. ഹായ് എവരിവൺ. ഓക്കെ ഓക്കെ, ദെൻ ഈസ് ദേർ എനി അതർ കാൻഡിഡേറ്റ്? അപ്പോ ഓക്കെ, അലീന നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട്. അലീനയുടെ ബാച്ച് ഏതായിരുന്നു? 2015-18 BCom Finance. 2015-18. Okay, 15-18. Alina Babu. Yeah. So Vice President Alina Babu, President Godwin, Godwin from 13-16 batch. Alina Babu from 15-18 batch. Okay. Now coming to Secretary. Secretary, എപ്പോഴും നമുക്ക് നന്നായിരിക്കുക. സഹൃദയ കോളേജിലുള്ള ആളുകളായി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നൊരു സജഷൻ ഉണ്ട് എനിക്ക്. കാരണം ഇപ്പോൾ നമ്മളുടെ പണ്ടത്തെ കാലത്ത് നിന്ന് മാറി ഇപ്പം നമ്മളുടെ സഹൃദയ കോളേജിലെ നാലോ അഞ്ചോ ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളായി ഇവിടെ നിന്നുള്ള ആളായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും സെക്രട്ടറി ഇവിടെ നിന്ന് ആയാൽ. അങ്ങനെ ഒരു സജഷൻ പ്രിൻസിപ്പലിന് എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങളും ആ സജഷനോട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരാളെ യോജിക്കുന്നു. We are more than happy to accommodate njangal yojikkunnu because it will be easier to liaison with the college mate to endengil discussion nadathanayittu eluppayirikkum. So if there is any any member like that, I don't know adine petti eniki detail aayittu arilla, angal undengil I would second that motion. Okay, ivadannu ullavaru onnu suggest cheyden. Malavika
from psychology department. Malavika, Malavika, carry it in the meeting. Malavika. ക്ലാസ് എടുക്കാവോ? ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ് ചിലർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാളവിക ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പൽമാരും ഒക്കെ സമ്മതിക്കേണ്ട രീതിയിൽ നമുക്ക് മാളവികനെ തന്നെ സെക്രട്ടറി ആക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാളവിക ഫ്രം വിച്ച് ബാച്ച്? 1719 എം എസ് സി സൈക്കോളജി ആയിരുന്നു മാളവിക. അറ്റ് പ്രസന്റ് ഷീ ഈസ് ദി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സഹൃദയ. സോ വി കെൻ മൂവ് വിത്ത് ദാറ്റ്. നമുക്ക് മുന്നോട്ട് പോക്കൂടെ. മാളവിക സെക്രട്ടറി, ദെൻ ജോയിന്റ് സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറി, സെക്രട്ടറി ഫീമെയിൽ ആയതുകൊണ്ട് ജോയിന്റ് സെക്രട്ടറി ഇനി ആരായാലും പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ റിസർവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ജോയിന്റ് സെക്രട്ടറി ആരുടെങ്കിലും പേര് സജസ്റ്റ് ചെയ്തേനൊന്ന്, ഇവിടെ നിന്നായാലും കുഴപ്പമില്ല. കമോൺ, ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്കും പറയണ്ട. അബിൽ തന്നെ മതിയാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴയ ജോയിന്റ് സെക്രട്ടറി. ഓക്കെ ഓക്കെ, പഴയ നമ്മുടെ ജോയിന്റ് സെക്രട്ടറിനെ തന്നെയാണ് ഒരു സജസ്റ്റ് ചെയ്യുന്നത്. അബിൽ ഇവിടെ ഇരിക്കേണ്ടത്, നേരത്തെ ബൈലോ അവതരിപ്പിച്ച അബിലുണ്ട്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദാറ്റ്. അബിൽ, അബിൽ ഏത് ബാച്ച് ആയിരുന്നു? 2014-17. And on behalf of the batch, I second this motion. Okay, thank you. ഇനി നെക്സ്റ്റ് ഈസ് ട്രഷറർ. ട്രഷറർ ജോലി വളരെ എളുപ്പമാണ് ഇവിടെ, കാരണം അധികവും പൈസ ഡെപ്പോസിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിൽ തന്നെയാണ് ചെയ്യുന്നത്. മാനേജ്മെന്റ് നല്ലൊരു ബാക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ ട്രഷറർ ടിനു ആയിരുന്നു. പഴയ ട്രഷറർ തന്നെ വില്ലിംഗ് ആണോ? കാരണം ഇത്തിരി സ്പീഡാക്കണമെന്നതിനോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ഇത്തിരി നമ്മൾ ലേറ്റ് ആയി, അത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരായതുകൊണ്ടാണ്. ടിനു തന്നെ മതിയോ, അത് വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇവിടെ നാട്ടിലുള്ള ആൾ തന്നെയല്ലേ ആനന്ദ് പ്രിൻസ്? ഇപ്പൊ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ആനന്ദ് പ്രിൻസ് മീറ്റിംഗിലുണ്ടോ? അത് ആനന്ദ് പ്രിൻസ് സമ്മതിക്കോ? നമ്മളിപ്പോ ഒന്ന് രണ്ടാള് മീറ്റിംഗിൽ ഇല്ലാത്തവരുണ്ട് എനിക്ക് തോന്നുന്നു. മീറ്റിംഗില് ആനന്ദ് പ്രിൻസ് സബ്ജക്ട് ഏതാ? ബിബിഎ. ആനന്ദ് പ്രിൻസ് ഇവിടെ വീട് എവിടെയാണെന്ന് അറിയോ? ചാലക്കുടി. ചാലക്കുടി. എങ്ങനെയാ, മീറ്റിംഗിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിന് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. മീറ്റിംഗിൽ ഉള്ളവരെ വല്ലവരെയും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം എല്ലാവരും ആനന്ദ് പ്രിൻസിനോട് സംസാരിച്ചിരുന്നു എന്ന് പറയേണ്ട ഇവിടെ പഴയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ആനന്ദ് പ്രിൻസിന് ആരെങ്കിലും ഒന്ന് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനന്ദ് പ്രിൻസിന് അങ്ങനെ ഉറപ്പിക്കാം. നമുക്ക് പ്ലീസ് സെക്കൻഡ്, ഇവിടെ നിന്ന് സെക്കൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആനന്ദ് പ്രിൻസ് ട്രഷററായിട്ട്. ഇനി രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കൂടി ഉണ്ട്. രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. കറണ്ട് ബാച്ചിൽ നിന്നൊക്കെ നമ്മളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ബാച്ചിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. 20 പാസ്സായേക്കണത്, കഴിഞ്ഞ 20 പാസ്സായേക്കണവര് ആരും വന്നിട്ടില്ല. പിന്നെ ഏതെങ്കിലും ബാച്ചിൽ പെടാത്തവരുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്.
അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, കാരണം കുറച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ നമ്മൾ മീറ്റിംഗിൽ ഇല്ലാത്തവർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മീറ്റിംഗിലുള്ളവര് ആരെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഇൻക്ലൂഡിംഗ് ദി ലേറ്റസ്റ്റ് ഇയർ. I would suggest one Miss Cicilyn Joseph. Shireen Joseph. From 2019 batch. Okay, Cicilyn Joseph. 2019 batch chemistry. And Cicilyn Joseph, would you like to see a video? Yes, sir. Cicilyn Joseph, would you like to see a video? Sir. Am I visible now? Okay, okay. Very good. So, on the Arangalan second year, Cicilyn Joseph called. Right now, ഞാനിപ്പോ ബാംഗ്ലൂർ ആണ്. പക്ഷെ ഐ ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് ദ റോൾ. പ്രശ്നമില്ല. കുഴപ്പമില്ല. ഇല്ല. ഓക്കെ. ആരെങ്കിലും ഒരാളൊന്ന് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ സെക്കൻഡ് ചെയ്യാൻ ഇവിടെ തന്നെ ആളുണ്ട്. സോ സിസിലിൻ ജോസഫ്. ഒരു ഒരാളും കൂടി. ഇറ്റ് ഈസ് ബെറ്റർ ടു ബോയ്. ആൺകുട്ടികളുടെ മിസ്റ്റർ ഫരീദ്. മിസ്റ്റർ ഫരീദ് അസ്ലം. ഐ ബിലീവ് ഹീസ് 2020 ഓർ 2020 പാസ് ഔട്ട് ആണെന്ന് തോന്നുന്നു. മിസ്റ്റർ ഫരീദ് അസ്ലം, ആർ യു ഹിയർ? ഫരീദ്. ഫരീദ് അസ്ലം, ആർ യു ഹിയർ? ഫരീദ് അസ്ലാം ഉണ്ടോ? മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടോ? മീറ്റിംഗിലുണ്ട്. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ ഫരീദ് അസ്ലാം. ശരി ശരി. ഓക്കെ. ഓർ എനിബഡി ഫ്രം 2020 ബാച്ച്. നമ്മുടെ കെവിൻ നെല്ലിശ്ശേരി 2020 ബാച്ച് ആണോ? ആ കെവിൻ നെല്ലിശ്ശേരി 2020 ആണ്. 19 അല്ലേ? പുള്ളി 19 ആണ്. 19 ആണ്. ഓക്കെ. എനിബഡി ഫ്രം 2020 ബാച്ച്. എനിവൺ ഫ്രം 20, ദാറ്റ് ഈസ് ലേറ്റസ്റ്റ് ബാച്ച്. കാരണം അവര് ഉണ്ടാവുന്നത് നല്ലതല്ലേ. ആരെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ ഈ ബാച്ചിന് പഠിപ്പിച്ചവരൊന്ന് സജസ്റ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ ബാച്ചിന് സെവൻറ്റീൻ ട്വന്റി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ആൽവിൻ ഷാജു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? മെൽവിൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? മെൽവിൻ ഉണ്ടെന്ന് വേണോ? ജസ്റ്റ് സ്വിച്ച് ഓൺ യുവർ മൈക്ക്. മെൽവിൻ 20 ബാച്ചിൽ നിന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ഒന്ന് അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തേ. മൈക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. 20, ദാറ്റ് ഈസ് ലേറ്റസ്റ്റ് ബാച്ച്. ഐ'm രാധിക ഹിയർ സർ. ഓക്കെ. രാധിക, രാധികയുടെ ക്ലാസ്സിൽ നിന്ന് ഏതെങ്കിലും മെയിൽ സ്റ്റുഡൻസ് ഉണ്ടോ? ഐ വാസ് ദി ഓൺലി വൺ സ്റ്റുഡന്റ് ഫോർ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ്. അല്ല, അദർ ബാച്ചിൽ നിന്ന്, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസിൽ നിന്നല്ല. ആ നമുക്ക് ഇവിടെ ഇപ്പോ സഹൃദയ കോളേജിൽ ഒരുപാട് നമ്പറാണ് ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് രാധിക 20 ബാച്ചിൽ നിന്ന് വേറെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വന്നത് രണ്ടും ഫീമെയിൽ സൈഡിൽ നിന്നാണ്. So we can accept that name, Radhika. Radhika, are you ready? Radhika? Yes. Okay. Yeah. So the election procedure. നമുക്ക് ഒരു പണി ചെയ്യാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാച്ചുകളിൽ നിന്ന് ആൾക്കാർ ഇപ്പം ഫസ്റ്റ് ബാച്ചിൽ നിന്ന് ആരും വന്നില്ല എന്ന് തോന്നുന്നു. 12-15 നിന്ന് ായിരുന്നു അല്ലെ. ഓക്കെ, നമുക്ക് ഇവിടെ തൽക്കാലം നമുക്ക് ഇലക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇനി ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഒന്ന് കൂടിയിട്ട് ആരെങ്കിലും ഒന്ന് കോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് മൈക്കിളൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ കോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ടീവില് നമ്മൾ തീരുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. സോ തൽക്കാലം നമുക്ക് ഇലക്ഷൻ പ്രൊസീജിയർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. Okay, so these are the office bearers now. President Godwin, 2013-16 batch. Vice President Alina Babu, 15-18 batch. Secretary Malavika, 17-19 batch. Joint Secretary Abil, 14-17 batch. Treasurer Anand Prince, Golden Jubilee batch, that is the first batch. Golden batch, not golden jubilee batch, sorry. Executive members are Cicilyn Joseph and Radhika.
So these are the office bearers. Okay. പ്രത്യേകം അഭിനന്ദനം പുതിയ ഓഫീസ് ബയറേഴ്സിന്. അവരൊന്നും കൂടെ പരിചയപ്പെടാനുള്ള ഒരു വഴി വരുന്നുണ്ട് നമുക്ക് പ്രോഗ്രാമിൽ. എല്ലാ അഭിനന്ദനങ്ങളും, ഒപ്പം അവരോട് ചേർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാവരുടെയും കോപ്പറേഷൻ തുടർന്നും ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Again. So yes, so does that conclude our election? Yes. All right. Yes, it is concluded. Okay. All right. At the outset, let me just say congratulations to our new office holders. I know it was unprecedented in its scope because of the limitations that the global pandemic has put upon us. However, I am sure, being the fact that you are all Sahrdians, you will be contributing to the best of your ability towards making Sahrdia the great institution that it is, and making sure that this name goes on to shine in the hearts of people. And I'm reminded of what our beloved principal mentioned, and the essence of what he said can be condensed down by paraphrasing John F. Kennedy when you say, ask not what Sahrdia can do for you, but what you can do for Sahrdia. That being said, after this very arduous and strenuous process of electing members of the executive committee, I know that it might have been a little stressful for all of us. We can de-stress with a little bit of music therapy. And with that regard, I would like to invite our own maestro, Mr. Vignesh, who is what I would call a polymath, very, very skilled in different facets of music. Mr. Vignesh is a mridangam player and a violinist. And today he will be contributing with magic with the violin. So, Mr. Vignesh, if you're here, could you just say hi? Mr. Vignesh? Unfortunately, due to technical circumstances, Mr. Vignesh is not able to join the call. So we will hold that off for a later time. I would now like to put forward the SCAS update from the side of the faculty. Our beloved Vice Principal, Dr. Rani MJ, will be giving us an update of all the happenings and non-happenings at our institution. Rani ma'am, over to you. Yes, thank you, Agrim. സമയത്തിന് ഒരു സ്വല്പം നമ്മൾ ഇച്ചിരി ഒന്ന് ഹറി ആയിട്ടാണ് പോകുന്നത്. ഡിലേ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് മീറ്റിംഗ് 12 മണിയോടെ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്. റെസ്പെക്റ്റഡ് ഡോക്ടർ ഡേവിസ് ചിങ്ങിയാടൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫോർമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ ടൈറ്റസ്, പ്രിൻസിപ്പൽ, ഫോർമർ പ്രിൻസിപ്പൽസിനെ ക്ഷണിച്ചിരുന്നു. ആൻ്റണി സാർ ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ ആൻ്റണി സാർ, റെസ്പെക്റ്റഡ് ജെൻസൺ സാർ, മാത്യു സാർ വൈസ് പ്രിൻസിപ്പൽ, ഫാദർ ഷാജു, then staff and non teaching faculty, Mr. Siljo, Miss Vaishnavi, and the proud alumni members of SCAS. പ്രതിസന്ധികൾക്ക് നമ്മുടെ സൗഹൃദങ്ങളെ തോൽപ്പിക്കാനാവില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഈ അലുമിനി മീറ്റിങ്ങിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ പഠിച്ച നമ്മുടെ അൽമമേറ്റർ അല്ലെങ്കിൽ പഠിപ്പിച്ച ഗുരുക്കന്മാർ, നമ്മളെ സഹായിച്ച നോൺ ടീച്ചിങ് ഫാക്കൽറ്റി, OMC ചേച്ചി, ഇവരൊക്കെ ഒന്ന് കാണാനും ഇവരോടൊക്കെ സൗഹൃദങ്ങൾ പങ്കുവെക്കാനും, പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കാനും കിട്ടിയിരിക്കുന്ന അവസരമാണ്. ഞാൻ പ്രത്യേകിച്ച് അലുമിനി മെമ്പേഴ്സിനോട് പറയുകയാണ്, ഈ ക്യാമ്പസ് നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമായിരുന്നു. ഇവിടുത്തെ ഓരോ പുല്ലും പുഷ്പവും അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിൻ്റെ ഓരോ മണൽത്തരിയും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് നമ്മൾക്കതിനൊന്നും സാധിക്കാതെ വന്നു. ഞങ്ങൾ പഴയ സ്റ്റുഡൻസിനെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇതിൻ്റെ കോമ്പയറിങ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പേര് തന്നെ അഗ്രിമിൻ്റെ ആയിരുന്നു. അഗ്രിം മൈക്കൽ യൂറോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ UAEയിൽ നിന്ന് കുറച്ച് പേരുണ്ട്. ഇവരെയൊക്കെ ഞങ്ങൾ അതിങ്ങേറ്റം സ്നേഹത്തോടെ കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈറ്റസ് അച്ഛൻ ഇവിടെ ഉള്ള കാലത്ത് പറയുമായിരുന്നു, സഹൃദയ പല ഡയമെൻഷനിലാണ് വളരുന്നത്. അതുപോലെ സഹൃദയ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടു, ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പുതിയ പ്രിൻസിപ്പൽ ഡോക്ടർ ജെൻസൺ PO, അതുപോലെ ഒത്തിരി നമ്മുടെ സ്ട്രക്ചർ ബിൽഡിംഗ് തന്നെ നമ്മൾക്ക് ഒത്തിരി വലുതായി നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സുകളുടെ എണ്ണം കൂടി, അതല്ലെങ്കിൽ ലിഫ്റ്റ് വന്നു, അങ്ങനെ കുറേ വലിയ കമ്പ്യൂട്ടർ ലാബ് വന്നു, കുറേ കുറേ പുതിയ കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് പുതിയ കോഴ്സുകൾ,
ഒത്തിരി പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ എല്ലാം വായിക്കാനായിട്ട് ഞാൻ എല്ലാം കോഴ്സുകളും വായിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ അത്യാവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. നമ്മളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഇനി മേലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് എന്ന പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. അത് പ്രൊഫസർ തോമസ് ആണ്, തോമസ് സാറാണ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ തന്നെ നമ്മൾ പുതിയ 8 ബാച്ച് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൽ നമ്മളിപ്പോൾ 8 ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി അവിടെയുണ്ട്, അതിനോടൊപ്പം തന്നെ ഫിനാൻസ് ഫിനാൻസ് വിത്ത് ACCA, വിത്ത് CMA USA, വിത്ത് CFA USA, ഫിൻടെക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം പുതിയതായിട്ട് തുടങ്ങിയ കോഴ്സാണ്, ബികോം ടാക്സേഷൻ വിത്ത് CMA ഇന്ത്യ, CFP ആൻഡ് ഫിൻടെക്, അതുപോലെ തന്നെ ബികോം ബാങ്കിങ് CS, ലോജിസ്റ്റിക് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്, ദെൻ ബിസിനസ് അനാലിറ്റിക്സ് ബികോം, ദെൻ ബികോം ബാങ്കിങ് വിത്ത് ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെ തന്നെ നമ്മളുടെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിനകത്ത് കാറ്റ് ഫിൻടെക് എക്സ്ട്രാ കോഴ്സ് കൊടുത്തുകൊണ്ട് അത് നടക്കുന്നുണ്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് മേജറായിട്ടുള്ള ചേഞ്ചസ്, പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലാൻ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നതും ഇവിടുന്ന് പാസ്ഔട്ടായ കുട്ടികളെ ഹെൽപ്പ് ചെയ്യത്തക്ക വിധത്തിൽ, അതായത് ACCA, CMA, CPA ഇതിന് പുതിയ എന്താ പറയുക, ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിന് പുതിയ ഒരു വെക്കേഷൻ ഹോളിഡേ ബാച്ചുകൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഹോളിഡേയ്സിൽ ഇവർക്ക് വേണമെങ്കിൽ പുതിയ കോഴ്സുകളിൽ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോളേജിൻ്റെ ആക്ടിവിറ്റിയിൽ വരികയാണെങ്കിൽ, നമ്മളിവിടെ ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് നമ്മളിവിടെ ഒരു കോവിഡ് സെൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഈ കഴിഞ്ഞ വർഷം മുഴുവനും ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഇപ്പോൾ ലിൻവൈസ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് മാനേജ്മെൻറ് സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം എടുത്തുകൊണ്ടിരുന്നത്. കോളേജിന് പുതിയ NSS യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്, പുതിയ NCC യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം നമ്മൾ അക്രഡിറ്റേഷൻ, നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അലൂമിനിയം മെമ്പേഴ്സിന് അതിൻ്റെ ഹെൽപ്പ് വേണം. അലൂമിനിയം മെമ്പേഴ്സിനെ അതിനകത്ത് അവരും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന വർക്കുകളാണ് മുമ്പോട്ട് പോകുന്നത്. അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ നാക്കിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കൂടുതൽ വളർച്ച വന്നിരിക്കുന്നത് നമ്മളുടെ സ്പോർട്സ് അക്കാഡമിയിലാണ്. സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴെയുള്ള താഴെ വർക്ക് ചെയ്യുന്ന സ്പോർട്സ് അക്കാഡമിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നെറ്റ്ബോള്, യോഗ, ആർച്ചറി, ഫുട്ബോള്, കോർഫ്ബോള്, വോളിബോള്, ജൂഡോ, ഹാൻഡ്ബോള്, പവർ ലിഫ്റ്റിംഗ്, സ്കേറ്റിംഗ്, സൈക്ലിംഗ്, ടേബിൾ ടെന്നീസ് ഇതിനെല്ലാം പ്രത്യേകിച്ച് കോച്ചസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എല്ലാ കോമ്പറ്റീഷൻസിനും, അത് യൂണിവേഴ്സിറ്റി ലെവലിലാണെങ്കിലും ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ലെവലാണെങ്കിലും ഇൻ്റർ കോളേജിറ്റ് ലെവലാണെങ്കിലും എല്ലാ ഇതിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതിനെല്ലാം പല പല സമ്മാനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലും നാഷണൽ ലെവലിലും ഒത്തിരി സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്താ പറയുക, ഇപ്പോഴത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ പോൾ ചാക്കോ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്ന അനവസരമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഓൾഡ് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സൈക്ലിങ്ങിന് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കോച്ചിങ്ങും അതിനൊരു പ്രത്യേക ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രാക്ക് സൈക്കിൾ, അതിന് ഒരു സൈക്കിളിന് 1,00,000 rupees വേണം. ഇപ്പം നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഓൾഡ് സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രോജക്റ്റ്, അലുമിനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഒരു സൈക്കിൾ സ്പോൺസർ ചെയ്താൽ 1,00,000 rupees വരും. നിർബന്ധമല്ല, അങ്ങനെ റിക്വസ്റ്റ് സാറ് വെച്ചത് ഞാൻ നിങ്ങളോടൊന്ന് വെറുതെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ജിം ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, ഈ വർഷം നമ്മൾ ഒരിക്കലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് കോൺവക്കേഷൻസ് കോളേജസിൽ അനുവദിക്കാറില്ല, യൂണിവേഴ്സിറ്റിയിലാണ് നടത്താറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സഹൃദയ കോളേജ് ഇതിൻ്റെ ഒരു വേദിയായിട്ട് മാറി, സ്പോർട്സ് കോൺവക്കേഷൻ്റെ വേദിയായിട്ട് സഹൃദയ കോളേജ് വന്നു. അതൊരു വലിയ ക്രെഡിറ്റ് ആണ്. 2 മുമ്പ് നമ്മൾ നാഷണൽ ലെവൽ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയതുപോലെ തന്നെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി എനിക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള ഇതിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളൊരു പുതിയ വൈസ് പ്രിൻസിപ്പലിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ മാത്യു പോളൂക്കൻ. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു.
ക്രൈസ്റ്റ് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഈ ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തത്. അദ്ദേഹത്തിന്റെ ഫെലിസിറ്റേഷൻ ഉണ്ട്. അദ്ദേഹത്തെ കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. ഓർക്കുക, സഹൃദയയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ അലൂമിനിയം മെമ്പേഴ്സാണ്. നിങ്ങളുടെ വളർച്ചയാണ് സഹൃദയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം അഗ്രിമം അതുപോലെ തന്നെ മൈക്കിളിൻ്റെ ഒക്കെ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ അലൂമിനിയം മെമ്പേഴ്സിനെയും അങ്ങേയറ്റം ഞങ്ങൾ അഭിനന്ദിക്കുകയും നിങ്ങളുടെ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പുതിയ മെമ്പേഴ്സിനെ ഞാൻ എല്ലാവിധ ബെസ്റ്റ് വിഷസും തരുവാണ്. സാർ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ പല ചാപ്റ്ററുകൾ തുടങ്ങുക. യു എയിലോ അല്ലെങ്കിൽ യു കെയിലോ യു എസ് എയിലോ ഒക്കെ പുതിയ അലൂമിനിയം ചാപ്റ്റർ തുടങ്ങിയിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ വേണമെങ്കിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചോളൂ. ടിക്കറ്റും കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ അലുമിന നമ്മുടെ ലോഗോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കൊച്ചു മരമായിട്ട് തുടങ്ങി അതങ്ങ് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you so much, Rani ma'am. It was really nice to hear how much, how many leaps and bounds that our institution has grown. And it's always nice to see, you know, like I was saying, and even Michael was saying that we came to a college, when Michael came, it was 150 students. When I came, it was 600 students. And now it's grown to 3,000, 3,500 students. And it's nice to see this phenomenal growth happening. And of course, it stems from a place of deep connection with institutions and educators. And as I was saying, all of this would not have been possible without the magic that you as faculty members contributing towards things like this. Moving on, I now invite Dr. Matthew Paul Ukin, our new vice principal, for the felicitation. Bahumaninayittulla സഹൃദയ കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിയപ്പെട്ട ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ റെവറൻ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ ഫോർമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്രിയ സഹൃദയയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ പി ഒ ജെൻസൺ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ റാണി, കോളേജിൻ്റെ ഫിനാൻസ് ഓഫീസർ ഫാദർ ഷാജു ചിറയത്ത്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് സിൽജോ, വൈസ് പ്രസിഡന്റ് അപർണ, സെക്രട്ടറി വൈഷ്ണവി, മറ്റ് ഭാരവാഹികളെ, പ്രിയ പൂർവ്വ വിദ്യാർത്ഥികളെ, ആദ്യമായിട്ട് ഇന്നത്തെ ഈ സ്പാർക്ലെറ്റ്സ് 2021 എന്ന് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് അതിൻ്റെ മേൽനോട്ടം വഹിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് സർവകലാശാലയുടെ പാഠ്യരംഗത്തും പാഠ്യേതര കലാ മത്സരങ്ങളിലും ഡി സോൺ ഇന്റർ സോൺ മത്സരങ്ങളിലും പ്രശസ്തമായ പല കലാലയങ്ങളെയും പിന്നിലാക്കി അഭിനന്ദനാർഹമായ മുൻനിര സ്ഥാനം തന്നെ കരസ്ഥമാക്കി തിളങ്ങി നിൽക്കുകയാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിമാന സ്തംഭമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര. പാഠ്യേതര രംഗത്തെ പോലെ കലാരംഗത്തും കായിക രംഗത്തും ഈ വർഷം തുടങ്ങിയ നാഷണൽ സർവീസ് സ്കീം, അതുപോലെ തന്നെ നാഷണൽ കാഡറ്റ്സ് കോർപ്സിൻ്റെ പ്രവർത്തനങ്ങളിലും തലയെടുപ്പോടെ നമുക്ക് ഉയർന്നു നിൽക്കാനാവുന്നത് അനേകം പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. പ്രതിഭാശാലികളായ കഠിനാധ്വാനികളായ കോളേജിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, കുറവുകളെ കഴിയുന്നത്ര നികത്താൻ ശ്രമിക്കുന്ന അധ്യാപക അനധ്യാപകരുടെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെയും പിന്തുണ എടുത്തു പറയേണ്ടതാണ്. ഈ വർഷം അക്കാദമിക രംഗത്ത് മികച്ച വിജയങ്ങൾ നേടാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 6 റാങ്കുകളാണ് നമുക്ക് ലഭിച്ചത്. ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ റാങ്കുകൾ കോളേജിന് ലഭിക്കുന്നത്. എം എസ് സി സൈക്കോളജിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 3rd റാങ്ക്, അതുപോലെ ബി എസ് സി ജിയോളജിയിൽ 1st and 2nd റാങ്ക്, ബി കോം പ്രൊഫഷണലിൽ
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് മൂന്ന് റാങ്കുകൾ. അങ്ങനെ മൊത്തം 6 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്കുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. അതുകൂടാതെ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇതിൽ കൂടുതൽ എണ്ണത്തിൽ ഏതാണ്ട് 8 വിദ്യാർത്ഥികൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. അതിന് പ്രത്യേകം റാങ്കുകൾ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകൂടെ ചെയ്യുന്നു. പാഠ്യരംഗത്തെ കൂടാതെ പാഠ്യേതര രംഗത്തും കായിക രംഗത്തും നമുക്ക് മുന്നേറാൻ കഴിയുന്നുണ്ട്. നമുക്ക് നിലവിൽ ഒരു ഇൻ്റർസോൺ ടൈറ്റിലാണ് നമുക്ക് ആർച്ചറിയിൽ ലഭിച്ചത്. തീർച്ചയായിട്ടും ഈ വർഷത്തിൽ 3-4 ഇൻ്റർസോൺ ടൈറ്റിലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ. നിങ്ങൾക്കറിയാം ഡിസോൺ ഇൻ്റർസോൺ മത്സരങ്ങൾ ഈ വർഷം നടക്കുന്നില്ല, അതിൻ്റെ ആർട്സ് മത്സരങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹൃദയ എന്നും തിളങ്ങി നിൽക്കുന്ന ആ വേദികൾ നമുക്ക് ഈ വർഷം നഷ്ടമാകുകൂടിയാണ്. പക്ഷേ COVID-19 ഈ കാലഘട്ടത്തിലും നമുക്ക് പ്രത്യാശ നൽകുന്നത് അടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ പാഠ്യേതര കായിക കലാരംഗത്ത് ഉന്നത വിജയങ്ങളിലേക്ക് നമുക്കെത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ കൂടിയുണ്ട് നമുക്കിന്ന്. അതിനുവേണ്ടിയുള്ള പൂർണ്ണ പിന്തുണ ഈ സഹൃദയുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്നു. ഈ സഹൃദയുടെ ഓർമ്മ തണലിൽ മധുര സ്മരണകൾ അയവിറക്കാനായിട്ട് ഇവിടെ ഇന്ന് ഓൺലൈനിൽ ഒത്തുകൂടിയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാ വിജയാശംസകളും ഭാവുകങ്ങളും നടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയം ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you so much, Dr. Matthew Paul. On behalf of Sparklets Alumni Association, I would like to welcome you to the Sahardia family. And we consider it a privilege to have somebody of your experience and your stature joining our family. Thank you. I now invite our very dynamic Alina Babu. Under these special circumstances, since our new chairperson and old chairperson are both in absentia, I invite Alina to speak a few words. Alina, over to you. Hi, everyone. So, like told, myself Alina Babu. I am a 2015-18 batch out from BCom Finance. I am currently working with Hindustan Unilever Limited. I am an executive there at Mumbai. I am handling the Lakme brand for whole over India. So right now I'm doing work from home. Sooner I'll be going back to Mumbai. It's a very proud and a happy moment for me to be back in this alumni association and to see everyone. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായത് ടൈറ്റസ് അച്ഛനെ കണ്ടതാണ്. കോൺവക്കേഷൻ കഴിഞ്ഞ പിന്നെ ഞാൻ അച്ഛൻ അവിടെ പോയപ്പോൾ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് മിനിറ്റ് ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ഹിം ഫേസ് ടു ഫേസ്. പിന്നെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ടു സീ എവ്രി വൺ ബാക്ക് ഹിയർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ദിസ് കോളേജ് ഹാസ് ബീൻ എ വെരി സ്പെഷ്യൽ പ്ലേസ് ഫോർ മീ, ലൈക്ക് എ സെക്കൻഡ് ഹോം. ലൈക്ക് ഇവിടെ അവരുടെ ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹോം ഫോർ മീ. ഞാനിപ്പോൾ എന്തായി തീർന്നോ അതൊക്കെ എന്നെ ബാക്ക് ചെയ്ത സഹൃദയാണ്. ഗെയിം ബൂസ്റ്റഡ് മൈ സെൽഫ് കോൺഫിഡൻസ്, ബൂസ്റ്റഡ് മൈ ഡിസിപ്ലിൻ, എവറിഥിങ്. എനിക്ക് ഇവിടെ നിന്ന് ആദ്യം തൊട്ട് മാനേജ്മെന്റ് ഫെസ്റ്റ് തൊട്ട് തുടങ്ങി ഒരുപാട് എക്സ്പോഷറും എക്സ്പീരിയൻസും തന്ന ഒരു കോളേജാണ്. ഞാനിപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയാലും എൻ്റെ സർട്ടിഫിക്കറ്റ്സാണ് ഞാൻ ആദ്യം കൊടുക്കുക. അതിലിപ്പോൾ ഒരു 10-25 മാനേജ്മെന്റ് ഫെസ്റ്റിൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് തന്നെയായിരുന്നോ പണി? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ എത്തിയത്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ഒരു കോളേജായിരുന്നു. ടൈറ്റസ് അച്ഛൻ്റെ അടുത്ത് ഒരു പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞാൽ ഇന്നേ വരെ അച്ഛൻ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഏതൊരു ഇവന്റ് വന്നാലും അച്ഛൻ പൊക്കോളൂ, പ്രൈസ് വായിച്ച് വന്നാൽ മതി എന്നാണ് അച്ഛൻ പറയത്തുള്ളൂ. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഒരു ബാക്കപ്പ് മാനേജ്മെന്റും ടീച്ചേഴ്സ് ആണെങ്കിലും ഇന്നേ വരെ എനിക്ക് തോന്നണോ ഞാൻ പകുതി ക്ലാസ്സിൽ കയറിയിട്ടില്ല. ക്ലാസ്സിൽ വന്ന് ബാഗ് വയ്ക്കും, തിരിച്ച് വൈകിട്ട് വന്ന് ബാഗ് എടുക്കാനേ വരത്തുള്ളൂ. ഓരോ പ്രോഗ്രാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. ടീച്ചേഴ്സിന്റെ കോൺസ്റ്റന്റ് സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അക്കാഡമിക് സൈഡും ഒരുപാട് വലുതായത്. അതുകൊണ്ട് തന്നെ this place is very special to me, like very special. ഞാൻ എവിടെ പോയാലും സഹൃദയനെ കുറിച്ച് ഒരുപാട് പൊക്കി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രസൻറ്റ് സിനാരിയോനെ കുറിച്ച് പറയത്തുള്ളൂ. ഞാനിപ്പോൾ ക്രൈസ്റ്റിലാണ് ബാംഗ്ലൂർ MBA ചെയ്തത്. അവിടെ പോലും ഞാൻ പറയും അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് എക്സ്പോഷർ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇപ്പോൾ എനിക്ക് അലുമ്നയുടെ വൈസ് പ്രസിഡൻറ്റും ആവാൻ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you, Alina, for sharing your insights. It's always a pleasure to see a fellow Management Fest competitor come and share the experiences. That really fills us with a lot of nostalgia.
And congratulations once again to the new executive body, and we hope great things from you. Remember, as Stan Lee once said, with great power comes great responsibility, and we hope that you will take up this responsibility and add your Sahrdian touch to all of this. And one thing I've always loved about Sahrdian is the fact that we are always leaps and bounds ahead when it comes to things in any field, be it in like in management, be it in science, any field, we move leaps and bounds. In fact, one of the first times that I ever had the fortune of visiting a geology department was in Sahrdia. And in true Sahrdian fashion, we have a new and exciting project that is coming up with the psychology department. And I invite a psychology alum, Namita B.S., to discuss the upcoming project for the psychology department and fill us in on the details of what they have got planned for our students and for our alumni and for faculty. Namita, are you here today? Hello. Hi, Namita. Are you ready? Hi. Yeah, I'm ready. Okay, carry on. Over to you. Good morning, everyone. എൻ്റെ പേര് നമിത. ഞാൻ 2019 സൈക്കോളജി ബാച്ച് ആയിരുന്നു. ഇപ്പം കറന്റ് MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നു CMR യൂണിവേഴ്സിറ്റിയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു മീറ്റിൽ കൂടാൻ സാധിച്ചതിന്. സോ ഞാനിന്ന് ഇവിടെ എന്തിനാ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സഹൃദയയിൽ ഓൾറെഡി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെല്ലാണ് സഹൃദയ കൗൺസിലിംഗ് സെൽ. അപ്പം ഈ ഒരു സഹൃദയ കൗൺസിലിംഗ് സെല്ലിൻ്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്കമിംഗ് പ്രോജക്റ്റാണ് പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പം ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊരു ബ്രീഫ് ഓവർവ്യൂ തരിക എന്നുള്ള ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. അപ്പം ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആകാൻ പോകുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിം ഏജിലുള്ള ആൾക്കാരുമായിട്ട് അവർ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് സഹൃദയയിലെ സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ കറൻ്റ്ലി യു ജി പി ജി പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും, അതുകൂടാണ്ട് തന്നെ എല്ലാ അലൂമി മെമ്പേഴ്സിനും ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ മെമ്പർ ഒരു പാർട്ട് ആവാൻ സാധിക്കുന്നതാണ്. അപ്പം എന്താണ് നമ്മൾ ഈ പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷണൽ ഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഈ ഒരു എഡ്യൂക്കേഷണൽ ഫേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് അക്കാഡമിക്സ് എന്ന് പറയുന്നത്. അക്കാഡമിക്സ് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും. ഇപ്പം നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാകും, ആവറേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകും, സ്ലോ ലേണേഴ്സ് ഉണ്ടാകും. അതുപോലെ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസിനും ഓടി നടന്ന് പങ്കെടുക്കുന്ന കുട്ടികളുണ്ടാകും. എന്നാൽ കഴിവുകൾ ഉണ്ടായിട്ടും പല പല ഇൻഹിബിഷൻസ് കാരണം പങ്കെടുക്കാണ്ട് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പം ഇത്തരത്തിലുള്ള കുട്ടികളെ എല്ലാം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠനത്തിലോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുത്ത് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ സ്കാസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹൃദയ കൗൺസിലിംഗ് സെല്ലായിരിക്കും ഈ ഒരു പ്രോഗ്രാം ഫുൾ ഗൈഡ് ചെയ്യുന്നത്, ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫുൾ ഗൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്യർ എഡ്യൂക്കേഷൻ ടീമിനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. സോ ഈ ഒരു പ്യർ എഡ്യൂക്കേഷൻ ടീമിനകത്ത് നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്ന മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അതായത് മൂന്ന് കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കും, അലൂമിനി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാസിൽ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് ഫാക്കൽറ്റീസാണ്, റസാലിൻ മാമും സിന്ധു മാമും പ്രിയങ്ക മാമും ആയിരിക്കും ഈ മൂന്ന് കൗൺസിലിംഗ് ടീമിലുണ്ടായിരിക്കാം. സോ ഈ കൗൺസിലേഴ്സ് ആയിരിക്കും നമ്മളുടെ ഈ പ്യർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യുക. ഇനി ഇവരുടെ അണ്ടറിൽ വരുന്നത് അലൂമിനി മെമ്പേഴ്സ് ആണ്. സോ അലൂമിനി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ള ഡെഫിനറ്റ്ലി അടുത്തത് വേറൊരു ഗ്രൂപ്പ് വോളണ്ടിയേഴ്സ്.
പഠിക്കുന്ന കുട്ടികൾ ആ ക്ലാസ്സിൽ നിന്ന് രണ്ട് സ്റ്റുഡൻസ്. അപ്പം വൈസ് നമ്മൾ കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലേഴ്സ് വന്നിട്ടാണ് അലോമി ഹലോ. Hi there, I'm so sorry, there was a technical issue, we're not able to hear you, your audio dropped off a little bit. Are you able to hear me? Is it clear? There seems to be a technical issue. Am I audible? Just show me this if I am audible. Okay, so moving on, I'm sorry, were you able to complete it? Because there was a small technical glitch. Is it just me or can everybody else hear? Not audible, Agrim. Am I audible now? Yeah, you are audible, but Namita is not audible. Namita, your voice dropped off for a bit. We were checking if it was a technical glitch, that's why. Okay, so first of all, Namita, I'm sorry that we had to cut your little session a little short because of the technical issue. But the gist of it is that you are providing counseling services for those in need and you're trying to do it through peer-to-peer counseling, which is people of the same age. Yes or no? Yes, right. So first of all, I would just like to say that from personal experience, because of the pandemic, it's been really, really difficult for a lot of us. And one thing I've realized is that the half life in the lamplight of a laptop is not life, which means we're all staring at screens and looking at people all day, every day, and that human connect is missing. And I would just like to appreciate the psychology department for coming up with such an interesting initiative. And I believe that in today's world, mental health is a huge requirement in holistic health, and we, as usual, are being pioneers in the field. Thank you so much, Namita. Sorry, we had to cut you short because of technical issues. That being said, another thing that I would like to add is whenever you walk through campus, like I said, it was like listening to nightingales all across the campus because there were so many beautiful voices, so many beautiful sounds that came from the choir to the D-Zone practices to light music to everything. And one such name that comes to mind when I think about this is Miss Aishwarya Ajit Kumar, who has, I believe, been participating in D-Zone, Interzone, and was a pioneer in the light music department, if I'm not mistaken. So today she's here to grace us with her melodious voice. Aishwarya, if you're here, please join us. Aishwarya? Aishwarya, are you there? All right. Due to some technical issues, I believe Aishwarya has dropped off the call. I would like to now invite Mr. Ronald Dias, a batchmate of mine and from the CSNIT department, to talk about upcoming projects from the CSNIT department. Okay. Hello, audible? Yes, very audible. Hi. ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സി എസ് ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കോളേജിന് വേണ്ടി ഇപ്പോൾ ഒരു ജോബ് പോർട്ടൽ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ദൗത്യമാണ് എൻ്റെ അടുത്ത് കോളേജ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഇഷ്ടം പോലെയുണ്ട്, ജോലി അന്വേഷിക്കുന്ന സ്റ്റുഡൻസ് ഇഷ്ടം പോലെയുണ്ട്, ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ളവർ ഇഷ്ടം പോലെയുണ്ട്, പിന്നെ പല പല കമ്പനീസിൽ എച്ച് ആർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പല പല ജോബ് ഓപ്പണിങ്സ് കാര്യങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുന്ന സ്റ്റുഡൻസിനും കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് ഒരു ജോബ് പോർട്ടൽ നമ്മുടെ കോളേജിന് തന്നെ ആയിട്ടുള്ള ഒരു ജോബ് പോർട്ടൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനാണെങ്കിൽ ധൈര്യമായിട്ട് നേരെ അതിൽ നേരെ അപ്ഡേറ്റ്സ് കൊടുക്കാം, ഇന്ന സ്ഥലത്ത് ഇന്ന ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. നോർമലി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്നതിന് പകരം ഇത്രയും വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്ന ഒരു കോളേജിലേക്ക് ഇത്രയും വലിയൊരു ഡാറ്റ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജോബ് ഓപ്പണിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നു. സ്റ്റുഡൻസിനെ എല്ലാവർക്കും നോർമലി ഇപ്പോൾ ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യാം, എത്രയാണ് സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വ്യൂ ചെയ്യാം. ആ രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ ഒരു കോളേജിൻ്റെ ഒരു ജോബ് പോർട്ടൽ ചെയ്യണമെന്നാണ് കോളേജ് എന്നെ ഏൽപ്പിച്ചൊരു ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലേഔട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? Can somebody from the media lab please spin the screen? കാണുന്നില്ല. കാണുന്നുണ്ടോ?
Hello. Is there anyone able to view the screen? No, we are not able to see Ronald. Yes, ഇപ്പോൾ കാണുന്നുണ്ട്. Yes. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഡെമോ പോലെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോർമലി ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ രീതിയിലാണ് കാറ്റഗറീസ് വരുന്നത്, ഡെവലപ്പർ ആണോ, അക്കൗണ്ടിംഗ് ആണോ, ടെക്നോളജി ആണോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പണിങ്സ് എല്ലാം നമുക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമലി റീസെൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് കാര്യങ്ങൾ. പിന്നെ ആരെങ്കിലും ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അപ്പോൾ ഫ്രീലാൻസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്സ് നമുക്ക് അതിൽ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഫ്രീലാൻസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോജക്ട്സോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് എന്തെങ്കിലും പ്രോജക്ട്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംവർക്കോ കാര്യങ്ങളോ അത് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളോ. അപ്പോൾ നമ്മുടെ കോളേജിൽ എത്ര പെട്ട് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിങ്സ് ഒക്കെ വരാണെങ്കിൽ, അപ്പോൾ എന്നെ പോലുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ ഇതുപോലത്തെ വർക്ക്സ് കാര്യങ്ങൾ ചെയ്യുന്നവർ, കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർ, കമ്പനീസ് നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കും വളരെ ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള ലേ ഔട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ടൈം അധികം ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ. ഹലോ, സോ ഇത് സഹൃദയൻസിന് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോം ആണോ അതോ എല്ലാവർക്കും ഉള്ളതാണോ? സഹൃദയൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്ലാറ്റ്ഫോം, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ സൈഡ് ഓഫ് ആർ അലുമ്നൈ? All right, Ronald bro, nan just a karyam, like something that came to my mind is that I like how soon a lot of us have gone from being job seekers to job makers, and I just want to thank the CS department for this wonderful initiative. And if there's one thing I've learned in my life, and one principle or maxim that I live by, it is a saying by management thinker Porter Gale, who said, your network is your net worth. Your life is all about who you know and how well you know them. And this platform, or a platform of this sort, I believe will be instrumental in helping Sahardians for eons to come in building their network. And I want to thank the CS and IT department and their representative Mr. Ronald Dias for this one of a kind technologically forward innovation. All the very best for the endeavor. Thank you. I now invite Ms. Cicilyn Joseph, who is now part of the executive committee as well, I believe, to share her experiences. Cicilyn? Hi. Hi, Cicilyn. Welcome on board. Good afternoon, everyone. Good afternoon, Father. Good afternoon, Vice Principal. Good afternoon, executive directors, then all the faculties and my college mates. First of all, I'm so thankful to be a part of this virtual event. Uttam Pradesh illa ingane ellavarum kaanan pattunnulla karyam. ഒരുപാട് ഫെമിലിയർ ഫേസസ് ഉണ്ട്, കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഒബ്വിയസ്ലി ജസ്റ്റ് ലൈക്ക് എവ്രി വൺ, ഐ ഹാവ് എ ബണ്ടിൽ ഓഫ് മെമ്മറീസ് ഫ്രം വിച്ച് പിക്കിംഗ് അപ്പ് ഈച്ച് മെമ്മറീസ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ഇസ് നോട്ട് സോ ഈസി. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു ഒന്ന് രണ്ട് ഒരു ടേക്ക് അവേ പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ 2019 ബാച്ച് പാസ് ഔട്ട് ആണ്. ഞാൻ കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിക്ക് ശേഷം ഞാനിപ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുക. സോ മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന, ഈവൻ ദ കോളേജ് ഇന്റർവ്യൂവേഴ്സ്, അവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, വൈ ചൂസ് MBA ആഫ്റ്റർ കെമിസ്ട്രി എന്നുള്ള കാര്യം. അതിന് എനിക്ക് അന്നും ഇന്നും എപ്പോഴും ഒരേ ഒരു ആൻസർ ഉള്ളത് സഹൃദയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു സഹൃദയ. എനിക്കത് മനസ്സിലാവാൻ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കെന്നല്ല, ഈവൻ ആ കോളേജിൽ പഠിക്കുന്ന ഏതൊരാൾക്കും സഹൃദയയിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു സെൽഫ് അനാലിസിസ് സെക്ഷൻ പോലെയാണ്. ഒരു ഇൻഡിവിജ്വാലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സഹൃദയ എന്ന് പറയുന്നത്. കാരണം ഇവിടുന്ന് പാസ് ഔട്ട് ആകുമ്പോൾ ഒരാൾക്ക് ആളുടെ കരിയർ എന്താണ്, ആൾക്ക് ആളുടെ പൊട്ടൻഷ്യൽ എന്താണ്, ആളുടെ സ്കിൽസ് എവിടെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇറ്റ് ഈസ് ഓൾവേസ് ബിക്കോസ് സഹൃദയ ആർ മെയ്ഡ് ഷുവർ ദാറ്റ് ദേ പ്രൊവൈഡ് എവറിതിങ് ബെസ്റ്റ് ഇൻ ഓൾ ദി സെക്ടേഴ്സ്. ലൈക്ക് ഇപ്പോൾ അത് ആർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ അക്കാഡമിക്സ് അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സസ് ലൈക്ക് ഇതിൽ നിന്നെല്ലാം ഒരാൾക്ക് എന്തായാലും മനസ്സിലാവും അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്.
എന്താണ് അവരുടെ പാഷൻ എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരുപാട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോളേജിനോട് ഒരുപാട് ഈ ഒരു കോളേജിനോട് ഒരുപാട് കടന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് ഇപ്പൊ എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ പറയണം എന്ന് തോന്നിയൊരു വേറൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2018 ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് ദ കോളേജ് ഹാഡ് ഗിവൺ മി എ കോമ്പൻസേഷൻ ഓഫ് 10,000 റുപ്പീസ് വിച്ച് ഇസ് ഒബ്വിയസ്ലി നോട്ട് ഡൺ ബൈ മെനി ഓഫ് ദ കോളേജസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതും അതുകൊണ്ട് തന്നെ പറയാനാണെങ്കിൽ സാർദിയ ഒരു അക്കാഡമിക്സ് അല്ലെങ്കിൽ ഒരു വർക്ക് ഓറിയന്റഡ് ലൈഫിന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എന്തായിരിക്കണം എന്നും കൂടി മനസ്സിലാക്കി തന്ന ഒരു കോളേജാണ് സാർദിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കാര്യത്തിൽ അവർ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ഫോക്കസ്ഡ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാർദിയോട് വളരെ കൂടുതലാണ്. ഇനിയും ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഉണ്ടാവട്ടെ. സോ ഇങ്ങനത്തെ ഒരു യൂണിറ്റി എപ്പോഴും താങ്ക് യു സോ മച്ച്. Thank you so much, Cicelyn. Once again, congratulations. And what I'm seeing right now is, out of all the experiences that have been shared, there is a common theme emerging. And there is nothing but love and adulation for the institution that is Sahrdaya. And like Father Titus was discussing in his address to the gathering, he spoke about being one with an intelligent heart. Sahrdaya manasol oru vyakti agan, allengi oru Sahrdayan aganathu endanu? Someone with a good heart. And I believe there is no better embodiment of that phenomenon than our very own Siljo Chetan. A lot of you will know him as Siljo Chetan. I know him as Siljo. And Siljo was part of the golden batch of our college, and he was with us in the BBA department. And my first interaction with him was, in fact, in one of these management fests that everyone is raving on and on about. And there's always... you know, when you meet some people, there is a sense of grace, a sense of dignity, and there's always all of those things. He was a personality who exuded all of these personality traits, and it came as no surprise to me when I found out that the first ever chairperson or president for this alumni association was from the Golden Batch, and it was the Golden Batch's very own golden boy, Mr. Siljo. And keeping in the true fashion of a Sahrdian spirit as a person with a good heart, Siljo has decided to dedicate a laptop to one deserving student. And although he's not present here today, all of the, you know, what do you call it? All of the proceedings for this matter have to be done in absentia, in Siljo's absentia. It gives me great pride and privilege in inviting former Vice President Miss Aparna to hand over the token of love to the college. Aparna, if you will please, the token of love from Siljo P. Anthony on behalf of the Golden Batch and on behalf of the Sahrdi Alumni Association, we will be asking Aparna to deliver this token of love to Father Shaju. വേദിയിലും അകലങ്ങളിലിരിക്കുന്ന സഹൃദയരെ, ഒരു ഫ്രേസ് പ്രകാരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. നമ്മുടെ ഫോർമൽ പ്രസിഡൻ്റായിരുന്ന സിൽജോ അവരുടെ പ്രവർത്തന മേഖലകളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് അത് പ്രവർത്തിച്ച് കാണിച്ചിരിക്കുകയാണ്. ടൈറ്റസ് സിൽജോ ഓർമ്മിച്ചതുപോലെ സഹൃദയരായിരിക്കുക. ഇവിടെയുള്ള സഹൃദയിൽ പഠിക്കുന്ന സാമ്പത്തികമായും പിന്നോട്ട് നിൽക്കുന്ന മക്കളിൽ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്തു നൽകുക, അത് തുടർന്നും നല്ലൊരു മാതൃക സിൽജോ കാണിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഹൃദയ ക്യാമ്പസിൻ്റെ പേരിൽ, ഇവിടെയായിരിക്കുന്ന എല്ലാവരും പേരിൽ പ്രത്യേകം സിൽജോന് നന്ദി അർപ്പിക്കുന്നു, പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നല്ല ഒരുപാട് നല്ല പ്രത്യേകതകൾ നിറഞ്ഞ സംരംഭമായിട്ട് നമ്മുടെ അലുമിനി മുന്നോട്ട് പോകുന്നു. ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്, ഒപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളിലും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്ന രീതിയിൽ, അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള പഠനോപകരണങ്ങളെല്ലാം നൽകുന്ന രീതിയിലും നല്ല ഒരു മാതൃക നമ്മുടെ അലുമിനി കാഴ്ചവെച്ചിരിക്കുന്നു. അത് തുടർന്നും അത് ചെയ്യാനായിട്ട് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സഹൃദയ കുടുംബം
ഈ പ്രാവശ്യം കൊറോണ സമയങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കമുള്ള ഒരുപാട് മക്കൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകളെല്ലാം ഈ വർഷവും നൽകിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒപ്പം അലുമിനൈസ് ആയിരിക്കുന്ന നിങ്ങൾ ഏവരുടെയും ഇപ്രകാരമുള്ള സഹായ സഹകരണങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നൽകിയ നല്ല പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഇനിയും തുടർന്നുള്ള നല്ല പ്രവർത്തനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Father Shaju, and once again, the golden batch, setting the golden example even in terms of philanthropy. And I believe that we should all take a book, a leaf out of the book of Siljo and the golden batch in terms of what we can give to this beautiful institution. I would like to express our gratitude to Siljo on behalf of the Alumni Association as well. And although he could not be with us in person, I'm sure he's with us in spirits. And once again, thank you, Siljo. Now I know it's been a long day, and we're almost coming to the end of our program, and we're coming towards a close. And as we close, let's take a moment to reflect the fact that all across the globe today there are Sahardians working in different fields of life in different nations. In fact, one way I would like to look at it is humorously, and hope that one day, like, you know, they say in every corner of the world there is a Malayali. We hope that in every corner of the world there will be a Sahardian, to the point where when somebody goes to the moon for the first time, there will be a Sahardian running a business there as well. So keeping in that true fashion of being global Sahardians, one of our most remarkable alumni, one of our most prestigious alumni who has represented the college at a national level and now is a global level drummer, Mr. Anthony, all of you will know him. He is working now with the Bahraini Police Department, and unfortunately, he could not join us today because it's a working day for him. He's working with the police department. He's helping them in some formal capacity. Unfortunately, he could not join us in person, but he also has sent across a small message and a small surprise for us. Let's direct our eyes towards the screen for Mr. Anthony. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആന്റണി വർഗീസ്. ഞാൻ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ 2015 ബാച്ച് ആയിരുന്നു. ബികോം ഫിനാൻസ് ആയിരുന്നു എൻ്റെ സ്ട്രീം. എന്താ പറയുക, കുറച്ച് ആളുകൾക്ക് ശേഷമായിട്ടാണെങ്കിലും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കരിയറിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ളൊരു വേദിയാണ് സഹൃദയ കോളേജ്. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും പിന്നെ എന്താ പറയുക, എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ടൈറ്റസേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ടുള്ളൊരു സ്ഥലമാണ് സഹൃദയ കോളേജ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബഹ്റൈനിൽ, ബഹ്റൈനിൽ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ മ്യൂസിക് ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്.
that was magical to say the least. And for those of you who could not experience the maestro who is Anthony and his work, I am now sharing onto the chat a link to his YouTube video and his YouTube channel. I suggest that you take a look at it. It's in the chat messages. And this is truly a testament of the potential that's of everything that Sahardia can be, or Sahardia has the potential of being. Because if you look at it, here is somebody from Sahardia representing themselves and the college at a global scale. That video that you just saw was part of a global drama of, and Anthony was, I believe, placed first or second in the very same competition. And this is the true potential of a Sahardian exemplified. The ceremonies at hand, I would like to invite Mr. Abil, a new member of the committee and a bridge between the new and the old, to discuss things on behalf of the newly formed executive body. Mr. Abil, are you there? Yes. Okay. I'm here on behalf of our new president, Godwin Jayatin, and especially really congrats to the new team under the leadership of Godwin Jayatin and all the new members. And we have set the foundation. Actually, last 2 years, it was really nice with the old team, the former team. They had really set the foundation on behalf of, Silja Jayatin, Aparna Chechi, Vaishnavi Chechi, Tinu Jayatin, Abhijit, Jispriya, Jesna, Sona, Anoop, and Amal. We had a really good team, and the foundation was set, and they had set an example also by starting with an act of charity, a helping hand to one among us. So the new team, as a representative from the new team, I'd like to say that we'll extend whatever has been started, and we'll do, or we'll give our wholehearted support to all the alumni members and to whatever the needs of the association, to the help and for the betterment of the college, the institution. And from the sharing, we have understood that it was the first Sahardia. It was always a motivation for and life changing for most of us. So we had a lot of beautiful memories from here. And then as the representative from the new team, I would like to extend our wholehearted support for the betterment of the institution and the all its upcoming works. And I also request all the alumni members of the Sparkless alumni members to extend your full-hearted cooperation in all the upcoming events of the association and the college. And as we discussed, the psychology department had put forward a proposal. The CS department is also working out a very big thing, the job portal, and all those things will make it into reality, bring it into reality, and will make it happen, as it will turn out as a useful thing for the whole alumni students of the institution. And a special thanks to Savidamas Joshi sir and the whole team from the management of the college for their support in the last 2 years, and expecting it for the new team also. Thank you, ma'am, and thank you, management. Thank you so much, Abil. We are clearly running short of time. We've already extended and overstayed our welcome by 15 minutes. But before leaving, I believe it would be remiss without conversation from one more face reminiscing about the past. So I invite Mr. Roy Baby Tatchell, MBA candidate from Christ University, to share his experience. Thank you, Agram. Good afternoon, everyone. I'm Roy Baby Tatchell. I'll be the third Christite actually to speak today. So first of all, I would like to thank all the coordinators for considering me to be a part of the Sparklet family and inviting me for sharing my experience. The first thing I would like to remember is the first day of my class, where we were like 110 students, which we are divided into finance A and B. I remember teachers who guided us
along from us, Neha ma'am, the first class teacher of mine, to our HOD Simon sir, who I think is part of this meeting. Teachers like Jisha ma'am, Rimya ma'am, and Roshan ma'am, I would like to remember and thank them for all their guidance. And none other than Mr. Father Titus Kattuparambil, who taught me how a manager should act and do. Father Shaju has guided me in everything that is into finance. The canteen, which acted as a place of joy and celebration of events, is a memory that fills me with happiness. The only sadness I had is that I could only celebrate 2 years of my Onam celebration to the fullest, and the third year I lost to the flood. I still remember the day when we took the D-Zone Cup. What an auspicious day was it. And the final year tour, which was memorable, which showed us how cool our HOD Simon sir was. Last not least, the management fest, which I have been a part, gave me friends. Not friends, they gave me family. A family like Agrim Tregas, John, Ellen, Alina, Astrin, Nikita, and others of my fest mates. The day I would like to remember for my fest family is like the day when we won the hat-trick victory in Rajagiri in Sipcha. In the end, I would like to tell one thing from heart to heart. Anything, a stone you throw to Sahadia, it will be polished by the management to be an emerald or diamond. Thank you, Agrim. Thank you, everyone, for giving me this opportunity. Thank you so much, Roy. And I just have to say that, you know, every time I see your face and the faces of many, many juniors of mine, I always think of a lyric from our college song, Sahardiya soar high and alma mater lift up thy banner. And I can proudly say that the batches that have come after us and before us and with us have all definitely lifted up the banner of Sahardiya College of Advanced Studies. As we draw to a close, I invite Ms. Savita Vijayan, Staff Coordinator of Sparkles, to deliver the vote of thanks. At times, it is so energizing and refreshing to look back and smile at your past, laugh at your folly, sigh for all those lost lovely moments, even to weep, deeply missing those gone past days. Good afternoon, everyone. It is really heartwarming to see Sahardiya soaring high, with thy alumni making their mark in different walks of life. Hearing from you about the glorious past inspires us to do more for our juniors. Sincerely wishing divine blessings for all your future ventures, let me perform my responsibility. First of all, I would like to express my heartfelt thanks to Reverend Father Davis Chinganiyadan, the Executive Director and the President of Sparklets 2021 Meet, for his much-needed guidance and support to make this event a grand success, even during the time of pandemic. Thank you, Father. On behalf of all gathered here, I place on record my sincere gratitude to Reverend Father Titus Kattuparambil for inaugurating the alumni meeting. Thank you very much, Father, for your valuable presence and words of wisdom. My sincere thanks to our principal, Dr. Jensen P.O., who is always lending his full support in implementing his vision into action. I propose gratitude to you, sir. I would also like to express my sincere thanks to Dr. Rani M.J. and Dr. Matthew Paul Ukun, our vice principals, for enthusiastically encouraging and facilitating this online gathering, Sparklets 2021. Let me take this opportunity to thank each and every alumni member who contributed their share to make this meet a memorable one. May you have the best of everything in life. My words of gratitude to our finance officer, Father Shaju Chiriyat, as without proper finance management, nothing would be possible. Thank you, Father, for your support. Special appreciation to my colleagues and team members for every bit of effort put in for the successful conduct of Sparklets 2021 Microsoft Teams version. Thank you very much. SCAS gracefully accepts the token of love you all alumni members generously offered, especially to our former alumni president, Mr. Siljo, who marked his signature of kindness even during his absence. Your kind gesture shows your worth and virtue, the seeds of which
your alma mater has carefully sown in your hearts and thoughts during one day together. It is my privilege to thank the technical team headed by Mr. Ranjit Moni, supported by Mr. Shivakumar. Once again, I thank teaching, non-teaching, and all supportive staff for the facilitators' role they have played remarkably well to make this a grand success. Lastly, a big thanks to the program convener, Jessie Ma'am, for her tireless efforts, and to the master of the association meeting, Mr. Agrim, for his efforts towards today's anchoring. Those who have shared the experience really deserve our praise. Thank you so much for being the brand ambassadors of SCAS. Wishing you all a happy weekend and a brighter and safer future, I conclude. Thank you. Thank you, ma'am. With that, we come to the end of the wonderful alumni meet that was conducted here. I should also say thank you for the opportunity to everyone who helped facilitate this experience. I will leave you now with a very interesting quote that I read. It's in fact a curse. The Chinese people curse people with this particular quote, so I will leave you with the curse. And the curse is, may you live in interesting times, may you find what you are looking for. And with that, I'm signing off. Thank you. And also, please remember, there is a feedback form available on the chat. Those of you who are still here, please do fill out the feedback form. And the floor is now open for anyone to come forward and discuss. And those of you who want to leave can leave. Thank you so much for taking time out on a Saturday. You could have been anywhere else, but you choose to mute your microphones and open your hearts for Sahardia. And I want to thank everyone, one of you, for being here. Thank you so much. Have a nice day. Thank you very much. Sahrudaya, soar high, soar high. Alma mater, lift up thy banner and fold thy offspring. Lead us, O beacon, unto the land of true life. Showers of grace, blossoms of peace, flow from thy bosom of love. Mold us as leaders in days to dawn, to guide the wandering flood. Well, and you, daring to end, uplifting downtrodden love, fill us in the skill, wisdom and value to guide the wandering flood. Soar there, soar high, soar high. Alma mater, lift up thy banner unto the realm of stars, unto the haven of bliss, unto the land of true life. Unto the land of true life.